അല്ലാഹു നൽകുന്ന സവിശേഷമായ കഴിവുകൾ എല്ലാവർക്കും അല്ലാഹു നൽകിക്കൊള്ളണമെന്നില്ല. ذلك فضل الله يؤتيه من يشاء. സ്വഹാബികളിൽ കറാമത്തുകൾ ഉണ്ടായ ഒരുപാട് സ്വഹാബിമാരുണ്ട്, കറാമത്തുകൾ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദീനുഹു. ഏതൊരു ആലിമിന്റെയും ഏതൊരു പണ്ഡിതന്റെയും ഏതൊരു മഹാമനുഷ്യന്റെയും ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു, ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ് പിന്നെ അതിന് ശേഷം വരുന്ന അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് അത്ഭുതങ്ങളും സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ആത്മീയ തീരത്തേക്ക് മനുഷ്യൻ അടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ്. അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? മനുഷ്യന്റെ ശരീരം എന്തു പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത്. എന്ത് കിട്ടുന്നു അതുകൊണ്ട്? എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന്. അതിന്റെ മാനുവൽ പരിശുദ്ധമായ ഖുർആൻ. എന്റെ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, യുവാക്കളോട്, യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത്. ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിന്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം, ആത്മീയതയിൽ നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം, ഈ അകൽച്ച, ലാ യസീദു മിൻ അല്ലാഹി ഇല്ലാ ബുഅദ, ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈവറിങ് വരും, ഒരുതരം പ്രയാസം വരും, ഒരുതരം മനസ്സ് കെട്ടൽ വരും, മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സുജൂദിൽ കിടന്ന് തല മണ്ണിലേക്ക് വെച്ച് സുബ്ഹാന റബ്ബിയല്ല അലാ, കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. അമൽ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. ഇഖ്ലാസ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം. ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ. ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത്, ഒരുപാടുണ്ട് ആത്മീയതയുടെ പ്രകടനങ്ങൾ, സിയ്യുകൾ നമ്മുടെ ലിബാസിൽ. ഒരു മുസല്ലിമാവട്ടെ, ഒരു ആലിമാകട്ടെ, ഒരു വാഇദാകട്ടെ, സിയ്യുണ്ട്, കാട്ടിക്കൂട്ടലുകളുണ്ട്. പക്ഷെ അത് കൽബിനുള്ളിലേക്ക് കടക്കുന്നുണ്ടോ? നമ്മുടെ അമൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു? ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? വലിയ അഴിച്ചുപണി ആവശ്യമുള്ള കാലമാണിത്. എല്ലാം പ്രകടനങ്ങളാണ്, എല്ലാം കാണിച്ചുകൂട്ടലാണ്. എല്ലാം മനുഷ്യൻ അത് ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ويحبون ان يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب. നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുത്, എന്നാൽ അതിനെ പറ്റി പറയുന്നതോ വാ നിറച്ചു പറയാൻ. കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, ചെയ്യാത്തത് പോലും വിളിച്ചു പറയാൻ, ചെയ്യുന്ന ചെറിയ നന്മ പോലും മാലോകരം മുഴുവനും വിളിച്ചറിയിക്കാൻ. ആർക്കാണ് ഇത് ചെയ്യുന്നത്? അല്ലാഹുവിന് വേണ്ടിയാണോ? അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയോ? അതല്ല ആർക്ക് വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫിയ. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമാണ് ആരെന്നറിയോ? അത്തഖിയ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ. അൽ ഗനിയ, സമ്പന്നനായ ഒരാൾ. പിന്നെയോ അൽ ഖഫിയ, എന്നാൽ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആരെയും വിളിച്ചറിയിക്കാതെ സ്വകാര്യമായി രഹസ്യമായി ദാനം ചെയ്യുന്ന മുതലാളിയെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. സദഖ എന്ന വലിയൊരു നന്മയാണ് ആ ചെയ്തത്, പക്ഷെ ആ നന്മ ഒളിപ്പിച്ചു വെച്ചു. സകാത്ത് പരസ്യമായി ചെയ്യണം,
ദാനം ചെയ്യുന്ന ആളുകൾ സകാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല. സകാത്ത് ഇസ്ലാമിന്റെ ഷിആറാണ്, ഇസ്ലാമിന്റെ പ്രകടമായ അടയാളമാണത്. ഫറളായ നിസ്കാരം അത് ഇസ്ലാമിന്റെ ഷിആറാണ്. അതിനെ ഇഖാമത്ത് ചെയ്യാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത്. അത് പരസ്യമായി ചെയ്യണം. ഫർള നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളോ രഹസ്യമായി ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തിനെന്നറിയോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോ നമ്മുടെ കൽബിൽ നിന്ന് ലക്ഷ്യം അല്ലാഹു അല്ലാതെ മാറുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വെറുതെ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഒരുപാട് നേരം മുമ്പ് സാധാരണ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന നേരത്ത് ആരോ വാതിൽ തുറക്കുന്ന പോലെ തോന്നി ഈ നിസ്കരിക്കുന്ന ആൾക്ക്. നിസ്കാരം കിട്ടി നീട്ടിക്കളഞ്ഞു. ഓതാൻ വിചാരിച്ച ആള് പിന്നെ സൂറത്തു യാസീൻ ഓതി. എന്തേ ആ വന്നാള് കണ്ടോട്ടെ ഞാൻ നിസ്കരിക്കുന്നത് വിചാരിച്ചിട്ട് റുക്കൂഴും സുജൂദൊക്കെ ഒരുപാട് ഓതി, ഒരുപാട് ഒരുപാട് നീട്ടി. അങ്ങനെയാള് രണ്ടറക്കായത്തോ നിസ്കാരം ആദ്യം തുടങ്ങിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഏതോ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടോ കണ്ടോട്ടെ ഞാൻ നിസ്കാരക്കാരനാണ്. നിസ്കാരമൊക്കെ നീട്ടി റാഹത്തിൽ സലാം വിട്ട് നോക്കുമ്പോ വഴിതെറ്റി വന്ന ഒരു നായയായിരുന്നു അത്. അതിൽ വലിയൊരു നുക്കുച്ചയുണ്ട്, ഒരു പാഠമുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഇന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇന്ന് നമുക്ക് നഷ്ടം അറബി കോളേജിന്റെ കുറവല്ല, യതീംഖാനയുടെ കുറവല്ല, പള്ളി ദർസിന്റെ കുറവല്ല, മുചാല്ലിമിയുടെ എണ്ണത്തിന്റെ കുറവുമല്ല, പിന്നെന്താണെന്നറിയോ? ഇഖ്ലാസിന്റെ കുറവാണ്. ആർക്കൊക്കോ വേണ്ടി സംഘടനകളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി, ആൾക്കൂട്ടമാണ് എന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി. എന്തിനാണിതൊക്കെ നമ്മൾ ചെയ്യുന്നത്? വലോ യസീറൻ, എത്ര കുറച്ചാണെങ്കിലും അത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതുമ്പോ ബോധം കെട്ടി വീഴുമായിരുന്നു. മൂന്നോ നാലോ തവണ ബോധം കെട്ടി വീഴും, എന്നിട്ട് ആ ഹദീസ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ബോധം കെട്ടി വീഴുന്നു. നമ്മൾ ഈ ഹദീസ് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ അങ്ങനെ ഒരു ഇഗ്മാ, ബോധം കെട്ടി വീഴുന്ന അവസ്ഥ വരുന്നുണ്ടോ? ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أول من تسعر بهم النار يوم القيامة ثلاث മൂന്ന് വിഭാഗം ആളുകൾക്കാണ് നാളെ അള്ളാഹുവിന്റെ നരകം പിടികൂടുന്നത്. ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എന്റെ ഉമ്മത്തിൽ നിന്ന് മൂന്ന് പേരാണ്. അതങ്ങ് പറയുമ്പോഴേക്കും സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ടി വീഴും. പൂർത്തിയാക്കാൻ പറ്റൂല. ആരാണ് ആ മൂന്ന് പേർ? പിന്നെ ബോധം തെളിയണം, വെള്ളം കുടയണം. എഴുന്നേറ്റിട്ട് പറയും, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾക്കെന്ന് പഠിപ്പിച്ചു തന്നിരുന്നു എന്ന്. ഹബീബിന്റെ വഫാത്തിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ, അവരുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പൂച്ചയെ നല്ല ഇഷ്ടമായിരുന്നു, ചെറിയൊരു പൂച്ചയെ കളിപ്പിക്കുമായിരുന്നു. അങ്ങനെ നബിയിട്ട് കൊടുത്ത പേരാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ ആള് എന്നർത്ഥമുള്ള സ്വന്തം പേര് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ബോധം തെളിഞ്ഞ് മൂന്ന് പേർക്കാണ് നാളെ ആദ്യമായി നരക ശിക്ഷ ഏൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബോധം കെട്ടു വീണു. നാലാമത്തെ തവണ ബോധം തെളിഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാരിഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പഠിച്ച ആളുകൾ, അത് ഖുർആനിന്റെ ഹിഫ്ളാവാം, ഖുർആന്റെ തഫ്സീർ പഠിച്ചതാവാം, ഇൽമ് പഠിച്ചതാവാം, ആലിമീങ്ങള് വാഴിലീങ്ങള് പ്രഭാഷണം നടത്തുന്നവര്, പണ്ഡിതന്മാര് ദർസ് നടത്തുന്നവര്, ഖുർആൻ ഹിഫ്ളാക്കിയവര്, മനഃപ്പാഠമാക്കിയവര് ആദ്യമായി നരകം പിടികൂടുന്നത് ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകൾക്കാണ്. പിന്നെ പറഞ്ഞു രണ്ടാമത്തേത്, വൽ മുജാഹിദ്, അല്ലാഹുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന വിധം ധർമ്മ സമരങ്ങളിൽ പോയി ചോരചിന്തി മരിച്ച ആളുകൾ, ഷുഹദാക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ. മൂന്നാമത്തെ വിഭാഗം, വൽ മുത്തസദ്ദിഖു ബിമാലിഹി, അല്ലാഹുവിന് വേണ്ടി സമ്പത്ത് ഒരുപാട് എടുത്തു കൊടുത്ത ആളുകൾ,
മഹാനായ ഇബ്നുൽ ഖയ്യിം എന്നവരെ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഖുർആനിന്റെ പഠനം ചെറുതാണോ? അത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചത്, അല്ലാഹുവിന്റെ അഹ്കാമുകൾ പഠിച്ചത്, ദീനിന്റെ ഫിഖ് മനസ്സിലാക്കിയത്, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഖൈർ. വഅല്ലമ, അത് പഠിപ്പിച്ചു കൊടുത്തതും. എന്നിട്ട് എന്തേ നരകത്തിൽ പോവാൻ കാരണം എന്നറിയോ? ലിയുഖാല കദാ, വലിയ മുദരിസാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വാഇദാണ്, വലിയ പ്രഭാഷകനാണ്, ഇതറിയപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ. വഖദ് ഖീൽ, അതൊക്കെ നാട്ടിൽ അറിഞ്ഞു, ആളുകൾ അതറിഞ്ഞു, അതെല്ലായിരുന്നോ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഈ പണ്ഡിതനെ നരകത്തിലേക്ക് അല്ലാഹു എറിയുമെന്ന് ആദ്യം എറിയപ്പെടുന്നവരിൽ ആദ്യത്തെ ആൾ ഈ ദീൻ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ പഠിച്ചവരാണ്. ഇത് പണ്ഡിതന്മാരും മുഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുദരിസീങ്ങളും ഖതീബുമാരും എന്നെപ്പോലെയുള്ള മിസ്കീൻമാരായ വാഇദീങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ധർമ്മസമരത്തിന് പോയി മരിച്ചു വീണു, എന്തിന്? വലിയ നേതാവാണ്, ധൈര്യവാനാണ്, അവനാണ് ആവേശത്തിന്റെ ആൾ, അവനാണ് സംഘടനയുടെ മുമ്പിൽ നിൽക്കേണ്ട ആള് എന്നൊക്കെ പറഞ്ഞു. എന്തിന്? ആർക്കു വേണ്ടി ചെയ്തു ഇതൊക്കെ? അല്ലാഹുവിനു വേണ്ടിയാണോ? അല്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന. ദാനധർമ്മം ചെയ്ത ആള്, ചെറുതാണോ നമ്മുടെ ദാനധർമ്മം? സദഖയുടെ കൂലി എത്രയാ? നിങ്ങളുടെ പോക്കറ്റിലുള്ള മുഴുവൻ പൈസയും നമ്മുടെ ഉറൂസിലേക്ക് കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് ഹദീസിന്റെ അർത്ഥം ശരിക്കും അവിടെ വെച്ചാൽ മതിയാവും. എന്താ അതിന്റെയൊക്കെ കൂലി? പക്ഷെ അല്ലാഹു പറയാണ്, നിങ്ങളല്ലേ ഉറൂസ് വിജയിപ്പിച്ചത്, നിങ്ങളല്ലേ പള്ളിക്ക് പെയിന്റ് അടിച്ചു കൊടുത്തത്, നിങ്ങളല്ലേ അവിടുത്തെ മുചാല്യമീങ്ങൾക്ക് ദർസിന് ഭക്ഷണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത്, നിങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? നിങ്ങളുടെ പേര് നോട്ടീസിൽ അടിച്ചപ്പോ നാലാമതോ അഞ്ചാമതോ ആയി പോയിട്ട് നിങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്റെ പേരെന്താ നിങ്ങൾ താഴെ വെച്ചത്? ഈ അസുഖത്തിന് ഞാൻ നൽകുന്ന പ്രതിഫലം നരകമാണ് എന്ന് അല്ലാഹു പറയുന്ന ഹദീസ് കേട്ടപ്പോ സുഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയി. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇങ്ങനെ ബോധം കിട്ടിയിരുന്നു എന്ന് കേട്ടപ്പോ ആലോചിച്ചപ്പോഴേക്കും തളർന്നുപോയി. കാരണം അവർ ധർമ്മസമരം ചെയ്യുന്നവരാണ്, അവർ ഇൽമ് പഠിച്ചവരാണ്, ഒരുപാട് സംഭാവന ചെയ്യുന്നവരാണ്. മുആവിയ തങ്ങളൊക്കെ 10,000 ദിർഹമോ ദീനാറോ ആയിഷ ബീവിക്ക് എല്ലാ കൊല്ലം കൊടുത്തയക്കുമായിരുന്നു. അത്രയും വലിയ സഖിയാണ്, ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ജവാദാൻ, കരീമാൻ, അതൊക്കെ അല്ലാഹു സ്വീകരിക്കൂലേ എന്നൊരു ഭയം. നമ്മൾ ഇതിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, എളിമിന്റെ വിഷയത്തിൽ അങ്ങനെ പേടിക്കണമെന്നാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വദിത്തു അൻ യതഅല്ലമന്നാസു ഹാദൽ ഇൽമ വലാ യുൻസബു ഇലയ്യ മിൻഹു ഷൈ, ഞാൻ കൊതിച്ചു പോവുകയാണ് ആളുകൾ ഇൽമ പഠിക്കണം, ആളുകൾ ദീൻ മനസ്സിലാക്കണം, ദീനിന്റെ മസലകൾ ഫിഖ് മനസ്സിലാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇസ്തിംബാത്തു ചെയ്ത ഇജ്തിഹാദു ചെയ്ത എന്റെ ഇജ്തിഹാദി മസലകൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ പറഞ്ഞതാണെന്നോ എന്റെ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമാണെന്നോ എന്നിലേക്ക് അത് ചേർത്തപ്പെടരുത് എന്നാണ് എന്റെ ആഗ്രഹം. ആര് പറയാ? ഇമാമുന ശാഫിഈ തങ്ങൾ. അങ്ങനെയല്ല, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാ, ഞാൻ പറഞ്ഞതാണ് ശരി, ആ മുലര് പറഞ്ഞ തെറ്റാണ്, ഇങ്ങനെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫഹറും റിയാവും അങ്ങനെ വെച്ച് വളമ്പുന്ന കാലം എന്തൊരു വല്ലാത്ത കാലം റബ്ബേ. ഒരു ഇഹ്തിറാമും ഒരു ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന കാലം ഇന്ന് അങ്ങനെയല്ല. ലിയതബാഹ ബിഹിന്നാസ്, ഇമാമുനൽ മാവർദി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ, ഇമാം മാവർദിയെ സംബന്ധിച്ച് റഹ്മത്തുല്ലാഹി അലൈഹി മുഅല്ലിമീങ്ങൾ കേട്ടുപരിചയമുള്ള കിതാബ് ഓതുന്നവർക്കറിയാം, ഇമാം അൽ മാവർദി തങ്ങൾ ഹദീസും ഫിഖ്ഹും എല്ലാം ഒരുപാട് ഒരുപാട് ഈ ലോകത്തിന് മനസ്സിലാക്കി തന്ന നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാം അൽ മാവർദി തങ്ങൾ മരിക്കുന്ന സമയം വരെ ആ മഹാന്റെ ഒരൊറ്റ കിതാബും ലോകത്ത് പുറത്തിറങ്ങിയിട്ടില്ല.
വഫാത്താകുന്ന സമയത്ത് സ്വന്തം സഹോദരനെ വിളിച്ചിട്ട് റൂം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, ആ റൂമിനുള്ളിൽ ഞാൻ എഴുതി വെച്ച കിതാബുകളെല്ലാം ഉണ്ട് കേട്ടോ, അത് അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ എന്റെ മരണശേഷം നിങ്ങൾ പബ്ലിഷ് ചെയ്തേക്കും, ജനങ്ങൾ അറിഞ്ഞോട്ടെ, വായിച്ചോട്ടെ, അതിന്റെ നുസ്ഖകൾ നിങ്ങൾ കോപ്പികൾ എടുക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലോ, ടൈഗ്രീസ് നദിയില്ലേ, ഇറാഖിലെ ടൈഗ്രീസ് നദി, അവിടെ വെള്ളപ്പൊക്കം വരുമ്പോ ആയിരക്കണക്കിന് കിതാബുകൾ, ആയിരക്കണക്കിന് കിതാബുകൾ, പതിനായിരക്കണക്കിന് പേജുകൾ എല്ലാം വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടേക്കണം, ആരും പഠിക്കണ്ട. ഇപ്പൊ ചോദിച്ചത് അല്ലാഹു സ്വീകരിച്ചു എന്ന് എങ്ങനെ ഇമാമേ അറിയാ? അതിന് വഴിയുണ്ട്. ഞാൻ മരിക്കാൻ കിടക്കുമ്പോഴേ സഖറാത്തിന്റെ നേരമാകുമ്പോ ഞാൻ എന്റെ കൈ ഇങ്ങനെ മണത്തി പിടിച്ചിട്ടാണ് കിടക്കാം അല്ലേ. وفي بسطها عند الممات إشارة ألا فانظروني قد خرجت بلا شيء കൈ ഇങ്ങനെ മലർത്തിട്ട് നമ്മളൊക്കെ പോവാ മരിക്കുന്ന നേരത്ത്. ഞാനിങ്ങനെ കൈ മലർത്തി പിടിക്കുമ്പോ നിങ്ങൾ വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കണം. എന്റെ കയ്യിൽ പിടിക്കുമ്പോ നിങ്ങളുടെ കൈ ഞാൻ മടക്കി പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഞാൻ നിങ്ങളുടെ കൈ മുറുക്കി പിടിക്കുകയാണെങ്കിൽ അറിയണം എന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ എന്റെ കൈ പിടിക്കുമ്പോ ഞാൻ എന്റെ കൈ ഇങ്ങനെ മലർത്തി തന്നെ പിടിക്കുകയാണെങ്കിൽ അറിയണം ഞാൻ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അല്ലാഹുവിന് പൊരുത്തമാണ്, സ്വീകാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾക്കത് എത്തിച്ചു കൊടുക്കണം, പബ്ലിഷ് ചെയ്യണം, അതിന്റെ കോപ്പി എടുക്കണം, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം, ആളുകൾ മുചാല്യമീങ്ങൾ പഠിക്കട്ടെ. മരിച്ചു പോകുമ്പോ കൈ പിടിച്ചപ്പോ പിടിച്ചില്ല എന്നാ ഇങ്ങനെ വെച്ചു, കൈ മലർത്തി പിടിച്ചെന്നെ പിടിച്ച കൈ പിടിക്കണില്ല. അങ്ങനെയാണ് ഇമാമുന മാവറദി തങ്ങളുടെ ഇൽമ് ലോകമറിയുന്നത്. എന്തുകൊണ്ട്? ഒരു ഗ്രന്ഥം പുറത്തിറങ്ങുമ്പോ ആ ഗ്രന്ഥത്തിലൂടെ ആളുകൾ ഇൽമ് പഠിക്കുമ്പോ ഒരുപാട് ഒരുപാട് ഇൽമുണ്ട് എന്ന് മഹാനവറുകളുടെ ഇൽമിനെ സംബന്ധിച്ച് ആളുകൾ പറയുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ ഒരു തരം റിയാഓ ഇഹ്ജാബോ തരക്കേടില്ലല്ലോ എന്ന തോന്നലോ, ഞാൻ ഉഷാറാണല്ലോ എന്ന ഭാവമോ വന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹാനവറുകൾ അറിയിച്ചു കൊടുത്തില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ കാലൊക്കെ ഇപ്പൊ എവിടെയാണ്? അല്ലാഹു നമുക്ക് അവന്റെ സമാധാനത്തിന്റെ തീരത്തേക്ക് അവന്റെ മുമ്പിലേക്ക് വിനയാന്യുതരായി അല്ലാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ദഹബി തങ്ങൾ ലോക പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, സൈറു അലാമിൻ നുബല. ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു തന്ന മഹാൻ, ജർഹ് തഅദീലിന്റെ ഉലമാഅനൊക്കെ ഏറ്റവും കൂടുതൽ സഹായകമായ കിതാബ് മഹാനവരുടെ സൈർ. ഇമാം ദഹബി തങ്ങൾ പറയാ, അല്ലാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന ആ ഒരാശയം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഈ സംഭവത്തോളം സവിശേഷമായ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചോദിച്ചു, എന്താണത്? അത് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അനുഭവമാണ്. അനുഭവം പറയും മുമ്പ് മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾ ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പണ്ഡിതനാണ്, മുസ്തജാബു ദഅവയാണ്, ഹദീത് പണ്ഡിതനാണ്, സൂക്ഷ്മതയുള്ള വരിയാണ്, കച്ചവടക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ ചില വീടുകളുണ്ട്, കച്ചവടം ചെയ്യുന്ന വീടുകള്, വാടകക്ക് കൊടുക്കുന്ന വീടുകള്. അത് 5 ദീനാറുണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. അന്നൊരിക്കലൊരു അറബി 10 ദീനാറുമായി വന്ന് ഒരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ തന്റെ ജോലിക്കാരൻ മുഹമ്മദ് മുൻഖദിർ എന്നവരുടെ വീടുകളിൽ നിന്ന് 5 ദീനാർ വിലയുള്ള വീട് 10 ദീനാർ വാങ്ങിച്ചു വെച്ചിട്ട് വിൽക്കുകയുണ്ടായി. മഹാനവറുകൾ പറഞ്ഞു, ഈ കച്ചവടം ശരിയായിട്ടില്ല. ആ കസ്റ്റമർക്ക് ഓക്കെ ആണല്ലോ, അദ്ദേഹം സന്തോഷമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ അടുത്ത് ഓക്കെ അല്ല. ആ 5 ദീനാർ വിലയുള്ള സാധനം അതിനെങ്ങനെയാ 10 വാങ്ങിക്കുക? ഒന്നുകിൽ അയാൾക്ക് 10 ദീനാർ വിലയുള്ള വീട് കൊടുക്കണം,
അല്ലെങ്കിൽ 5 ദിനാറ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഈ കച്ചവടം നമ്മള് നമുക്ക് കച്ചവടം വേണ്ടെന്ന് വെക്കാം. ആരാണ് ഈ വാങ്ങിച്ച അയറാബി എന്നറിയില്ല, അയാളെ തേടി പുറപ്പെടുക. 2 ആഴ്ച നടന്നിട്ടാണ് ആളെ കിട്ടിയത്. നിങ്ങളാണോ ഇന്നാലിന്ന മദീനയിലെ എന്റെ വീട് വാങ്ങിച്ചത്? അതെ. എത്ര കൊടുത്തു? 10 കൊടുത്തു. നിങ്ങൾ ആ 10 വാങ്ങിച്ചതിന് 5 വിലയുള്ളൂ, 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അയറാബി അത്ഭുതപ്പെട്ടു. റബ്ബ് ഇങ്ങനെയുണ്ടോ കച്ചവടക്കാരൻ, ഇങ്ങനെയുണ്ടോ കച്ചവടക്കാര്, കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ആളുകളല്ലേ, കൊള്ളലാഭത്തിന് കച്ചവടം ചെയ്യല്ലേ, നല്ല ബിസിനസ്സാണെന്ന് പറയും. എന്തേ നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ 5 സാധനം 50 വിൽക്കുക. ദുബൈയിലൊക്കെ നല്ല റാഹത്താണ്. എന്തേ ദുബൈയിൽ റാഹത്തിന്റെ അർത്ഥം ചിലത് ഇങ്ങനെ ആയിരിക്കും. പച്ചയായ കൊള്ളലാഭമെടുത്തിട്ട് ചെയ്യുന്ന കച്ചവടം കാണും. മഹാൻ പറഞ്ഞു, പിന്നെ അത് എന്റെ സ്ഥാപനമാണ്. ഒന്നുകിൽ 10 വീട് നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ 5 തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കച്ചവടം വേണ്ടെന്ന് വെക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 വീട് തന്നോളൂ, കുഴപ്പമില്ല. അങ്ങനെ മുഹമ്മദ് മുൻഖദിർ എന്നവര് 10 വീട് ഏർപ്പാടാക്കി പോരുമ്പോ ആറാബി ചോദിച്ചു, അല്ല കൂട്ടരെ, ഈ മനുഷ്യൻ ആരാങ്ങക്കറിയോ? ആളുകൾ പറഞ്ഞു, നിനക്കറിയൂലേ, ഇതാണ് മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ. മുഹമ്മദ് ബിൽ മുൻഖദിർ എന്ന മഹാനാണിത്. ആറാബി തലയിൽ കൈവെച്ച് പറഞ്ഞു, യാ അല്ലാഹ് ഇന്നമാ തസ്ഖീനാ ബിഹാദാ ഫിൽ ബവാദി. പടച്ചവനെ, ഞങ്ങൾക്ക് മലയോര പ്രദേശങ്ങളിൽ മഴ കിട്ടാതെ വരുമ്പോ ഈ മഹാനെ പോലെയുള്ള ആളുകളെ കൊണ്ടായിരിക്കണം റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരുന്നത്. ഈ സജ്ജനങ്ങൾ, നല്ല മനസ്സുള്ള ആളുകൾ, ഒരാളെയും വഞ്ചിക്കാതെ ജീവിക്കുന്ന നല്ല കച്ചവടക്കാർ, ഇദ്ദേഹത്തെ കൊണ്ടാണ് റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരുന്നത് എന്നെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച ആ മനുഷ്യനെ മഹാനായ മുഹമ്മദ് മുൻഖദിർ എന്നവരെ പ്രശംസിച്ചു കൊണ്ടുപോകാൻ. ആ മുഹമ്മദ് മുൻഖദിർ എന്നവരുടെ ഒരു അനുഭവം ഇമാം ദഹബി തങ്ങൾ സൈർ അഅലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അന്ന് മദീനയിൽ മഴയില്ല, മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുകയാണ്. നിസ്കാരം മഴയെ തേടിയുള്ള നിസ്കാരമുണ്ട്. പ്രയേർ സീക്കിംഗ് റെയിൻ. കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും വൃദ്ധരും കന്നുകാലികളും എല്ലാം ഇല സഈദ്, പ്രവിശാലമായ ഒരു പറമ്പിലേക്ക്, ഒരു മൈതാനത്തേക്ക് എല്ലാവരും വന്ന് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരവും ഖുതുബയും കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട്, പടച്ചവനെ മഴ വേണം, അള്ളാഹുവേ മഴ വേണം എന്ന് ഹബീബിന്റെ മദീനക്കാർ ദുആ ചെയ്ത നേരം, മുത്തുനബിയുടെ മദീനയിൽ മദീനക്കാർ മുഴുവൻ മഴ ചോദിച്ചിട്ടെന്ന് മഴ കിട്ടിയില്ല, മഴ കിട്ടിയില്ല. എല്ലാരും വീട്ടിലേക്ക് തിരിച്ചുപോയി. മദീനയിൽ മഴയില്ലാതെ മദീനക്കാർക്കിന് മുന്നോട്ട് പോവാൻ കഴിയില്ല. അതിഷ്ണമാണ്, വെള്ളമില്ല, കിണറുകളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഉമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും അവരുടെ ശരീരങ്ങളിൽ വെള്ളത്തിന്റെ ജലാംശമില്ല. അള്ളാഹു ആണെങ്കിൽ മഴ കൊടുക്കുന്നില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് മഹാനായ മുഹമ്മദ് അൽ മുൻഖദിർ എന്നവരെ മദീന പള്ളിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവിയുടെ കുഞ്ചു ആവി ഇല സാരിയത്തിൻ മിൻ സവാരിൽ മദീന, മദീനയുടെ ഒരു മദീന പള്ളിയുടെ ഒരു തൂണ് എന്റെ തൂണായിരുന്നു എന്ന് മുഹമ്മദ് മുൻഖദിർ എന്നിവര് പറയാണ്. ചില നാട്ടിലൊക്കെ ഉണ്ടാവും, ചില ആളുകൾക്ക് ജുമാക്ക് ചില പ്രത്യേക സ്ഥലം, ചില തൂണ്, ചില ജനല്, ചില വാതിലിൻ്റെ അടുത്ത്, അത് അവരെ മരിച്ചിട്ട് പിരിഞ്ഞാൽ ആ സ്ഥലം വേറെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില നാടുകളിൽ, ചില പ്രത്യേക റിസർവ് ചെയ്യുന്ന ചില സീറ്റുകൾ ഉണ്ടാവും. മുഹമ്മദ് മുൻഖദിർ തങ്ങൾക്ക് അന്നൊക്കെ ഒരു പള്ളിയിൽ കടന്നുറങ്ങും. നമ്മളാരും പള്ളിയിൽ പോറങ്ങാൻ വിടും, പള്ളിയിലെ ക്ലോക്കും കാർപ്പറ്റൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവാണ്, പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ വിടുക. അപ്പൊ ഉറക്കം അനുവദനീയമല്ല. നിസ്കാരം കഴിഞ്ഞാൽ പള്ളി പൂട്ടിയിടും. റമദാനിൽ വരെ പൂട്ടിയിട്ടുണ്ട് അല്ലേ. ഖിയാമുല്ലൈലിലേക്ക് ഉദ്ദേശിച്ച ആരെയും വരികയാണെങ്കിൽ ഒരു രക്ഷയില്ല, വരാന്തി നിസ്കരിച്ച് പോവാൻ തന്നെ. കള്ളന്മാർ കൂടിയതുകൊണ്ടേ അബ്ദുല്ലാഹിൽ മുബാറക് എന്നവരുടെ ഒരു ദർസിൽ, ആ മഹാനവരുടെ അബ്ദുല്ലാഹിൽ മുബാറക് എന്നവരുടെ വാല് മുഴുവൻ കേട്ടിട്ട് സദസ് മുഴുവൻ കരഞ്ഞു, എല്ലാരും കരഞ്ഞു. മഹാനവറുകൾ എഴുന്നേറ്റ് പോകുമ്പോ ചെരുപ്പ് കാണാനില്ല, ആരോ ഒരാൾ അടിച്ചു മാറ്റിയതാണ്. മഹാനവർ പറഞ്ഞു, റബ്ബേ വാല് കേട്ട് മുഴുവൻ ആളും കരഞ്ഞിട്ടുണ്ട്, പിന്നെ ആരായി ചെരുപ്പ് കെട്ടെടുത്ത് കൊണ്ടുപോയത്? ഉസ്താദിന്റെ ചെരുപ്പ് കാണില്ല,
ആരേ മുഹമ്മദ് മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ചെരുപ്പ് കാണില്ല. മഹാനോട് പറഞ്ഞു, ഈ കണ്ണീരല്ല വിഷയം, ചെരുപ്പ് കട്ടുകൊണ്ടു പോവണമെങ്കിൽ ഖൽബിനുള്ളിൽ അല്ലാഹു തആല ഈമാൻ ഉയർത്തി കളഞ്ഞിരിക്കണം. ലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഹമ്മദുൽ മുൻകദർ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിസ്കാരം കഴിഞ്ഞ് കിടക്കുകയാണ്. രാത്രി കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഒരു കറുത്ത വർഗക്കാരൻ അങ്ങോട്ട് കയറി വരുന്നു. ഗുലാമുൻ അസ്വദ്, കറുത്ത വർഗക്കാരനായ ഒരാൾ. ഈ കറുത്ത വർഗം എന്നൊന്നും ഇപ്പൊ പറയാൻ പാടില്ല, റേസിസം ആണെന്നാ പറയാ, അസബിയ വർഗീയതയാണെന്നാ പറയാ. എന്റെ രാജ്യക്കാരെന്ന് പറയാം വെളുത്തവൻ കറുത്തവൻ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, കളർ പറഞ്ഞുകൂടാന്നാ. നമ്മള് മലയാളത്തിലൊക്കെ പറയാം, കുഴപ്പമില്ല, ഇവിടെ അതൊരു വിഷയമല്ലാത്തതുകൊണ്ട്. പക്ഷേ സെക്ടേറിയനിസം, റേസിസം ഒക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്, വളരെ സെൻസിറ്റീവാണ് ഈ വാക്കെന്നാണ്. ഹദീസിലൊക്കെ കാണാൻ പറ്റും, ഗുലാമുൻ അസ്വദ്, ഷഹീദായ ഒരു സഹാബി, ഹദീസിലുള്ള പേര് ഗുലാമുൻ അസ്വദ് എന്നാണ്. ആട്ടിടയനായിരുന്നു. നബി തങ്ങൾ സ്വർഗത്തെ പറ്റി പറഞ്ഞെടുക്കുമ്പോ, എനിക്കിത് പറ്റുമോ, പറ്റും, ഞാൻ മുസ്ലിം ആവട്ടെ, ആയിക്കോ ആയി, നേരെ യുദ്ധക്കളത്തിലേക്ക് കൂടി ഷഹീദായി. ഒരു നിസ്കാരം പോലും നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല എന്നാ ആ സഹാബിയെ പറ്റി ഗുലാമുൻ അസ്വദ് എന്നാണ് ഹദീസിൽ കാണാൻ. കറുത്ത ഒരു അടിമയായ മനുഷ്യൻ. മുഹമ്മദുൽ മുൻകദർ എന്നിവര് പറയാ, ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു, ഒരു അരമുണ്ട് എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തോളിൽ ഒരു വസ്ത്രമുണ്ട്, എന്റെ അരികത്ത് വന്നിരുന്നു. ഞാൻ ഉറങ്ങിയ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഉറങ്ങി എന്ന് അയാൾ വിചാരിച്ചു കാണും. എന്റെ അടുത്ത് വന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ അള്ളാഹുവിനെ പറ്റി പുകഴ്ത്തുന്നുണ്ട്, ഹംദ് ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, എല്ലാം ഞാൻ കേട്ടിരുന്ന അവസാനം കയ്യർത്തിട്ട് പറയാണ്, യാ അല്ലാഹ്, സൃഷ്ടാവായ അല്ലാഹുവേ, ഇസ്തസ്ഖാക അഹ്ലുൽ മദീന മദീനതു നബിയക വഹറമു നബിയക, നിന്റെ നബിയുടെ ഹറമിന്റെ ആളുകൾ, നിന്റെ നബിയുടെ നാടിന്റെ ആളുകൾ മുഴുവനും നിന്നോട് മഴ ചോദിച്ചിട്ട് നീ മഴ കൊടുത്തിട്ടില്ലല്ലേ, ഫലം തസ്ഖീം, നീ മഴ കൊടുത്തില്ലല്ലേ റബ്ബേ, അവരൊക്കെ ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലേ. അല്ലാഹുമ്മ അഖസംതു ബിസ്മിക് ഇല്ലാ സഖൈതനാ, പഠിച്ചവനെ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയട്ടെ, നീ ഞങ്ങൾക്ക് ഇന്ന് മഴ തന്നിരിക്കണം, നിർബന്ധമാണ്, അഖസംതു, സത്യം ചെയ്തു പറയാണ്. റബ്ബ അശഅതഹു ബറ ദീ തുമറൈൻ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലോ അഖസമ അലല്ലാഹി ലബറഹു വമിൻഹും ബറാ ഇബ്നു മാലിക് എന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ കണ്ടാലൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല, വസ്ത്രമൊക്കെ എങ്ങനെയോ മുഷിഞ്ഞത്, തലമുടിയും ശരീരമൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു ഒരു ജെല്ലോ അല്ലെങ്കിൽ പെർഫ്യൂമോ സോപ്പോ ഇതൊന്നും ഉപയോഗിച്ചിട്ട് കാലം കുറെ ആയി കാണും. ആരുടെയെങ്കിലും അരികത്ത് വന്നിരുന്ന ആളുകൾ മാറി നിന്നുവോ, വല്ലതും വീട്ടിലേക്ക് വെല്ലടിച്ചു വന്ന അവിടെ പൊയ്ക്കോൾ, ഇവിടെ ആരുമില്ല, എന്തേ വന്നത് എന്ന് പോലും ചോദിക്കൂല, അത്തരം ചില ആളുകൾ അല്ലാഹുവിനുണ്ട്. ലവ അഖസമ അലല്ലാഹി ലബറാ, അവരെങ്ങാനും അല്ലാഹുവിനെ പേര് വെച്ച് സത്യം ചെയ്ത് റബ്ബേ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യം ചോദിച്ചാല്ല അബറ അല്ലാഹു അത് നടത്തി കൊടുത്തിരിക്കും. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവുന്ന ഇപ്പൊ വല്ല മക്കാമുകളിലൊക്കെ ചെല്ലുമ്പം കാണാൻ പറ്റും നമുക്ക്, അങ്ങനെ കുറെ ഏതോ നാട്ടിന്ന് വന്നവര് എവിടെയാ കിടന്നുറങ്ങണത്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവരാരോടും ചോദിക്കൂല, യാചിക്കാനിരിക്കുന്നവരല്ല, അവർ യാചിക്കാൻ പോവില്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേകത അതാണ്, അവരവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ദ്വാരക്കുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും, ഖുർആൻ ഓതുന്നുണ്ടാവും, ഏതെങ്കിലും മൂലയിൽ തഫക്കുറിലായി ചിന്തയിലായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഏതോ ആള് ഏത് നാട്ടുകാരനാന്ന് പോലും അറിയില്ല, ഭാഷ പോലും അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ വരുന്നവരായിരിക്കും. അതുകൊണ്ട് ആരെയും നിസ്സാരമായി കാണരുത്, ആരെയും നിസ്സാരമായി കാണരുത്. അവരൊക്കെ ചിലപ്പോൾ വലിയ ആൾക്കാരായിരിക്കും. ലവ അഖസമ അലല്ലാഹി ലബറ അല്ലാഹുവിനെ വെച്ച് പേര് അല്ലാഹുവിന്റെ സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. വിഭാഗിനെപ്പറ്റി ഞങ്ങൾ പറയാം. ഈ ചെറുപ്പക്കാരമെന്ന് പറഞ്ഞ വാക്കതാണ്, അല്ലാഹുവേ മദീനക്കാര് മുഴുവനും നിന്നോട് ചോദിച്ചിട്ട് നീ കൊടുത്തിട്ടില്ലല്ലേ, ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, നീ എന്ത് ചെയ്യണം,
ഞങ്ങൾക്ക് മഴ തരണം. മുഹമ്മദ് മുഖദർ എന്നവര് പറയാ, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, മജ്നൂൻ, ഭ്രാന്തനായിരിക്കും കേട്ടോ. മദീനക്കാര് മുഴുവൻ ചോദിച്ചു, കിട്ടാത്ത മഴ, ഇപ്പൊ തരണം റബ്ബെ, ഞാൻ സത്യം ചെയ്തു എന്നൊക്കെ പറയും, ഇവൻ ആരാ? ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. അതാ ഇടിവെട്ടുന്ന ശബ്ദം, ഘോരമായ മഴ പെയ്യാൻ പോവാ. മഴ അങ്ങട്ട് പെയ്ത പെയ്യ് ചെറുപ്പക്കാരൻ സുജൂദിൽ കിടന്ന് പറയാണ്, പടച്ചവനെ ഞാൻ ആര് റബ്ബേ, നീ ഞങ്ങളോട് നന്ദി ചെയ്തല്ലോ റബ്ബേ, നീ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തല്ലോ പടച്ചവനെ. പടച്ചവനെ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കും നീ ഞങ്ങൾക്ക് മഴ തന്നല്ലേ റബ്ബേ, പൊട്ടിക്കരഞ്ഞു. സുബ്ഹി വരെ അദ്ദേഹം പിന്നെ ഇബാദത്തിലാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ മുഹമ്മദ് മുൻഖദർ എന്നവര് പറയാ, ഞാനിങ്ങനെ പോയി നോക്കി, ഈ ചെറുപ്പക്കാരന്റെ വീട് എവിടെയാണ്. അപ്പൊ മദീനയിൽ ഇടവഴികളിലൂടെ നടന്നു ചെന്ന് ഒരു വീട്ടുകാരുടെ ഒരു കോമ്പൗണ്ട് കണ്ടു. അറബിയിൽ അതിനാണ് ദാർ എന്ന് പറയും. ഒരു ദാറിൽ ഒരുപാട് ബൈത്തുകൾ ഉണ്ടാവും, വീടുകൾ ഉണ്ടാവും. ബൈത്ത് മുദക്കറാണ്, ദാർ മുഅന്നസാണ്. ദാർ ഒരുപാട് മജ്മൂഅത്താണ്, ഒരുപാട് മജ്മൂഅഹ് മിനൽ ബുയൂത്ത്, ഒരുപാട് വീടുകൾക്കാണ് അവിടെ. താലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ദാറുകാർ, വീട്ടുകാർ, പരിസരത്തുകാരൊക്കെ പറഞ്ഞു, ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. രണ്ടാമത്തെ ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അങ്ങനെ കിടക്കുകയാണ്. അന്നും ഈ ചെറുപ്പക്കാരൻ വന്നു. അന്ന് അള്ളാഹുവിനോടൊന്ന് സത്യം ചെയ്തൊന്നും പറഞ്ഞില്ല. എന്റെ അരികത്ത് വന്ന് അദ്ദേഹം ഇരുന്നു, കുറേ നിസ്കരിച്ചു, കുറേ ദിക്ര ചൊല്ലി. സുബ്ഹി വരെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇശ്റാഖിന്റെ നിസ്കാരം സുന്നത്തൊക്കെ കഴിഞ്ഞ് പോയി. ഞാൻ പിന്നാലെ ചെന്നു, അപ്പൊ വീടാ തന്നെ ഉറപ്പിച്ചു. മൂന്നാമത്തെ ദിവസം ഇതേപോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു വരുമ്പോ ഇദ്ദേഹം നേരെ പള്ളിയിലേക്ക്. ഒരു ചെറുപ്പക്കാരൻ, ഞാൻ മനസ്സ് പറയുന്നത്, എത്രയോ ചെറുപ്പക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തൊക്കെ വളരെ ചെത്തിപ്പൊളിച്ച് നടക്കുന്ന സ്റ്റൈലുള്ള കുപ്പായും ജീൻസും ഷർട്ടും ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കരുത് ഇവരൊക്കെ പോക്കാണ്. അല്ല, ഇവരിൽ എത്രയോ നല്ല കുട്ടികളുണ്ട്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോ കരയുന്ന ചെറുപ്പക്കാരുണ്ട്. അവരുടെ വേഷം കണ്ട കുറച്ച് എന്താ പറയലേ, ഇതിനൊരു വാക്കുണ്ടല്ലോ, ഫ്രീക്ക് അല്ലേ, അങ്ങനെ പറയലേ, പേനക്കുപ്പായിട്ടുള്ളവർക്കൊക്കെ അത് പറയോ. അപ്പോ നാട്ടിലങ്ങനെ പല പേരുണ്ടല്ലേ, ഫ്രീക്കന്മാരെന്നൊക്കെ പറയല്ലേ. അതിലൊക്കെ എത്രയോ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരുണ്ട്. എത്രയോ ചെറുപ്പക്കാർ, സ്വലാത്തൊക്കെ ചൊല്ലി നാവിങ്ങനെ നനയുന്ന ചെറുപ്പക്കാർ എത്ര ആളുകളുണ്ട്. രാത്രിയായാൽ കരയുന്നവർ, മുമ്പൊരിക്കലെങ്കിലും എപ്പോഴെങ്കിലും പറ്റിയ ഒരു തെറ്റിനെ ഓർത്ത് വിലപിച്ച് കരയുന്നവർ, തേങ്ങുന്നവർ, തഹജ്ജു നിസ്കരിക്കുന്ന പതിവാക്കുന്ന ആളുകൾ എത്രയോ ചെറുപ്പക്കാർ. ഒരുപക്ഷെ ഉസ്താദമാർക്ക് പോലെ അതിന് തോഫീക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എത്രയോ ചെറുപ്പക്കാർ തഹജ്ജു നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ തോഫീക്കാണ്, ആര് നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ അവരുടെ ജീയിൽ, അവരുടെ ചേലും കോലവും ഭാവവും കണ്ട തോന്നും ഇവരൊക്കെ വല്ല ഏതെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനായിട്ട് ബന്ധമൊന്നുമില്ല, ഞാനെന്നും വിചാരിച്ചു പോവല്ലേ. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരെയും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ കുട്ടികൾ ഉണ്ടാവുന്ന ചെറിയ മക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ യുവാക്കളുണ്ട്. 15 വയസ്സ് പ്രായത്തിൽ താഴെ കറാമത്തുകൾ കാണിച്ച ആളുകളുണ്ട്. പ്രായമുള്ള ആളുകൾ, യുവാക്കള്, പ്രായുന്നതിന് വ്യത്യാസമല്ല. അല്ലാഹു നൽകുന്ന നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ അബദ്, ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന നൂറ്, അതിന് പ്രായ ജെൻഡർ പരിധികളില്ലെന്നാണ്. മൂന്ന് ദിവസം നിരന്തരമായി ചെറുപ്പക്കാരനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ മുൻഖദിർ എന്നവരെ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു, അൻത സ്വാഹിബുന, അൻത സ്വാഹിബുന അൽ ബാരിഹത്തൽ ഊല എന്ന് പറഞ്ഞ മിനിഞ്ഞാന്ന് ആ പള്ളിയിലേക്ക് വന്ന ആള് നിങ്ങളല്ലേ? ചോദിച്ചു മുഹമ്മദ് മുൻഖദിർ എന്ന മഹാനായ ശൈഖ് അബ്റുകളെ, എന്തു പറ്റി? അതെ, ഞാൻ പള്ളി വന്നിരുന്നു. അൻതല്ലദി ബിക സുഖീന, നിങ്ങൾ കാരണമല്ലേ അള്ളാഹു ഞങ്ങൾക്ക് മഴ തന്നത്? നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ ആ മഴ പെയ്തത്?
ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ എന്തിനത് പറഞ്ഞു? ആര് നിങ്ങളോടത് പറഞ്ഞു? എന്തിനു നിങ്ങൾ അത് വീക്ഷിച്ചു? നിങ്ങൾ എന്തിനാ അത് എന്നോട് പറയുന്നത്? പറഞ്ഞാകെ ബഹളം. മുഹമ്മദ് മുഖദറിന്ന് ഇറങ്ങിപ്പോന്ന് ഉടന്ന്. അന്ന് രാത്രി അദ്ദേഹം വന്നില്ല, പിറ്റേന്ന് രാത്രിയും വന്നില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അല്ല എവിടെയാണ് ആ ഗുലാം, എവിടെ പോയി? പറഞ്ഞു, മുഹമ്മദ് മുഖദറെ, ശൈഖ് അവർകൾ നിങ്ങൾ എന്താ അദ്ദേഹത്തോട് വന്ന് ഇന്നലെ പറഞ്ഞത്? അദ്ദേഹം വളരെ അപ്സെറ്റാണല്ലോ, വളരെ വിഷമത്തിലാണ്, സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അദ്ദേഹം പെട്ടിങ് കിതാബ് ഒക്കെ എടുത്ത് പോയി. തല്ലിമിങ്ങളെ പറ്റിയ പറയാം, പെട്ടിങ് കിതാബ് എടുത്തിട്ട് പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് പോയി, എല്ലാം എടുത്തിട്ട് പോയി. അപ്പൊ കാര്യം പറഞ്ഞു കൊടുത്തു. എന്തെന്നറിഞ്ഞോ? ആ ചെറുപ്പക്കാരന്റെ ഒരു ദുആ കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് മദീനയിൽ ഒരു മനുഷ്യൻ അറിഞ്ഞു എന്ന് കേട്ടപ്പോ ഇനി ആളുകൾ മുഴുവനും ഇയാളുടെ അടുത്ത് ഓടി വരൂലേ, താൻ ചെയ്ത ദുആക്ക് അല്ലാഹു ഉത്തരം തന്നിട്ടുണ്ട് എന്ന് നാലാളുകൾ പറഞ്ഞു തുടങ്ങുമ്പോ ഈ മനുഷ്യന്റെ കൽബിൽ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നല് വരൂലേ, ആളുകൾ ഇതൊക്കെ അറിയാൻ തുടങ്ങൂലേ, ഇത് നാവിൽ നിന്ന് നാവിലേക്ക്, ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ആളുകൾ പകർത്തിക്കൊണ്ടുപോകില്ലേ? അങ്ങനെ ആകുമ്പോ ആളുകൾ ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടൂലേ, അതൊക്കെ എന്റെ ആഖിറ നഷ്ടപ്പെടുത്തൂലേ, ഇനി ഞാൻ മദീനത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മദീനയോട് സ്നേഹമുണ്ടായിരിക്കെ നാലാളുകൾ തനിക്ക് അല്ലാഹു നൽകിയ കറാമത്ത് അറിഞ്ഞോ എന്ന് തോന്നിയപ്പോ മദീന വിട്ടുപോയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞ് അല്ലാമാ ദഹബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഒരു ഇഖ്ലാസിന്റെ ഉദാഹരണം ആയിരക്കണക്കിന് സംഭവങ്ങൾ പരിശോധിച്ചപ്പോഴേക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ചെറുപ്പക്കാരനെ പോലെ ദുആന്റെ ഉത്തരം കിട്ടി എന്നറിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെടുക. ഔലിയാക്കളുടെ പ്രത്യേകത അങ്ങനെയാണ്. കാനൂ യുഖ്ഫൂന കറാമാതിഹിം കൽഅദ്റാഇ ഫീ ഹൈളതിഹാ. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ ലക്ഷണം ഉണ്ടാകുമ്പോ അവരത് എത്രയും രഹസ്യമായി മറപിടിക്കുന്ന പോലെ, രഹസ്യമാക്കി വെക്കുന്ന പോലെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അന്നും വിളിച്ചു പറയാതെ രഹസ്യമാക്കി വെക്കുന്നവരാണ്. അതാണ് നല്ല ഔലിയാഇന്റെ ലക്ഷണം. നല്ല ഔലിയാ എന്ന് പറയുന്നത് കൊണ്ട് അല്ലാത്തത് ഔലിയാഹിൽ തന്നെ പെടൂല എന്നാണ്. അപ്പോഴക്കപ്പോളെ മാർക്കറ്റിങ്, ഞാൻ തോരന്നിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം, ഞാൻ ഇപ്പൊ ചെയ്തപ്പോഴാണ് അത്ഭുതം ഉണ്ടായതെന്ന് പറയാം, ഈ സെൽഫ് മാർക്കറ്റിംഗ് ഉണ്ടെന്ന്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട്, കുറേ ആളുകൾ ജീവിക്കുന്നത് അങ്ങനെയാണ്, ഓരോരുത്തരെ മാർക്കറ്റ് ചെയ്യാം. ഏതെങ്കിലും അസുഖം സുഖമാകുമ്പോഴേക്കും അത് നമ്മളെ മറ്റേ ആള് പറഞ്ഞപ്പോ ശരിയായതാണ്, പച്ച നുണ പറയാം. അതിന്റെ അഹലല്ലാത്ത ആളുകളെ പറ്റി, അതിന്റെ അഹലുകളുണ്ട്, അതിന്റെ അഹലുകളുണ്ട്, അവരിലേക്ക് ചേർത്തലല്ല, അതല്ല ഇവിടെ നടക്കുന്നത്. ഒരഹലുമില്ലാത്ത, സ്വലാഹിയത്തില്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയാം. എന്നിട്ട് മാർക്കറ്റിംഗ് ആൾക്കാരെ പോയി കോളി എന്ന് പറയാം, അതിന് ഇവർക്ക് കമ്മീഷൻ ഉണ്ട്, അവർക്ക് കമ്മീഷൻ ഉണ്ട്, ഇങ്ങനെ ജീവിക്കാം. ഇഖ്ലാസിന്റെ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയൂല. മുഖലിസീങ്ങ ആളുകൾ, മുഖലിസീങ്ങൾ ഈ മാർക്കറ്റിങ്ങിന് പോകൂല. മുഖലിസീങ്ങളായ ആളുകൾ അത് ചെയ്യുന്നവരെ തടയും, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയും. മുഖലിസീങ്ങളായ ആളുകൾ അവരത് ഇഷ്ടപ്പെടുന്നവരല്ല. ആരെങ്കിലും അവരെ പറ്റി ആരെങ്കിലും പറയാന്നല്ലാതെ അവരായിട്ട് നിങ്ങൾ പറയണം കേട്ടോ, ആ വിഷയങ്ങളോടെ പറയണം. ഇങ്ങനെ ഏൽപ്പിക്കുന്ന പരിപാടി ഒന്നും അവർക്കില്ല, അവരത് ചെയ്യൂല. അല്ലാഹുവിന് ഇഷ്ടമാണ് ആരെ? അൽ അബ്ദ തഖിയ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളെ ഇഷ്ടമാണ്. അൽ ഗനിയ, സമ്പന്നനെ ഇഷ്ടമാണ്. അൽ ഖഫിയ, എന്നാൽ താൻ ചെയ്യുന്ന സദഖകൾ സ്വകാര്യമാക്കി വെക്കുന്ന മുതലാളിയെ, പരസ്യപ്പെടുത്തുന്ന ആളല്ല. പരസ്യപ്പെടുത്തുന്നത് മുഴുവനും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു ജഹറും ഖഫിയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നവനാ. പക്ഷെ നീയത്ത് മാറിപ്പോവരുത്, നീയത്ത് മാറിപ്പോവരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാഴ്ന്നു പറയാണ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം, എന്റെ വിലപ്പെട്ട സമയം, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഇതിനോടൊപ്പമുണ്ട്. ഞാൻ എന്റെ നീയത്ത് നന്നാക്കിയെങ്കിലേ ഞാൻ പറയുന്ന വാക്കിൽ അള്ളാഹു അസറ് തരൂ. അള്ളാഹുനോട് നമ്മൾ ചോദിക്കണം, നമ്മളെല്ലാവർക്കും, നമ്മളെല്ലാവർക്കും അള്ളാഹു ഇഖ്ലാസ് തരട്ടെ. ഒച്ചപ്പാടിനും ബഹളത്തിനും ഒരു കുറവൊന്നുമില്ല, അതാണ് ഇഷ്ടം പോലെ. ഒരുപാടൊരുപാട് ബഹളങ്ങളാണ്. മഹാനായ റബീഉ ഇബ്നുൽ ഖുസൈമ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയുടെ ശിഷ്യനാണ്.
റബീഉൽ ബിൻ ഹുസൈം റളിയല്ലാഹു അൻഹു അവരെ പറ്റി അവരുടെ ഭാര്യ പറയാണ്, കാന ശഅനു റബീഉ അജബ, റബീഉ എന്നവരുടെ കാര്യമൊക്കെ വലിയ അത്ഭുതമായിരുന്നു. താബിഈയാണ്, ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ്, അത്ഭുതമായിരുന്നു റബീഉ എന്നവരുടെ കാര്യം. അവര് ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും റൂമിലേക്ക് വരികയാണെങ്കിൽ റബീഉ എന്നവരെ മുസാഫ് അങ്ങോട്ട് പൂട്ടിവെക്കും. എന്തിനെന്നറിയോ, വരുന്ന ആള് കാണണ്ട, ഞാൻ ഖുർആൻ ഓതുകയായിരുന്നു. നമ്മൾ അങ്ങനെയല്ല, തസ്ബീഹ് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ റൂമിലേക്ക് വന്നു, രണ്ട് മിനിറ്റൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതിട്ട്, ആ നിങ്ങൾ വന്നോ, ഇവിടെ ആദ്യം വരുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ നോക്കുക, തസ്ബീഹിൽ നിന്നാളിങ്ങനെ നിർത്താം, വന്ന ആളോട് മറുപടി പറയാം, അതൊക്കെ കൂലിയിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഓത്തിൻ്റെ ആളാണ്, എനിക്ക് ഈ നേരത്തെ വിർദ്ധുകളുണ്ട്, കുറച്ച് അധികാറുകളൊക്കെ ഉണ്ട് എന്ന് ആളുകൾ അറിഞ്ഞോട്ടെ എന്നൊരു റിയാ എൻ്റെ ഉള്ളിലേക്ക് വരും. അത് റബി എന്നവർക്കില്ലായിരുന്നുവെന്ന് സ്വന്തം ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവരുടെ ഭാര്യ തന്നെയാണ്. റബി റളിയല്ലാഹുവിൻ്റെ വലിയ അത്ഭുതമല്ലേ അത്? 40 കൊല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മഹാനായ ദാവൂദ് ഇബ്നു അബി ഹിന്ദ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. യാ അല്ലാഹ്, 40 കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല. കച്ചവടക്കാരനായിരുന്നു, നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഭാര്യ ഉച്ചഭക്ഷണം കൊടുക്കും. പോകുന്ന വഴിക്ക് നോമ്പുണ്ടാകുമ്പോ അത് പാപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും, തന്റെ ഉച്ചഭക്ഷണം. മഗ്‌രിബിന് വീട്ടിലേക്ക് വരും. അങ്ങനെ 40 കൊല്ലം കഴിഞ്ഞു തിരിച്ചറിയാൻ ആ മഹാന് ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പായിരുന്നു. നമ്മൾ ഏതെങ്കിലും സദസ്സിലേക്ക് ചെല്ലുകയെന്ന് വിചാരിക്കാം, സൽക്കാരുണ്ട്, ചായ കുടിക്കല്ലേ, അല്ല എനിക്ക് നോമ്പാണ്, ചിലരങ്ങനെ പറയാം. അങ്ങനെ പറയണ്ട, എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ, എനിക്ക് ചായ വേണ്ട, കുടിക്കുന്നില്ല, വേണ്ട. ചിലർ പറയും എനിക്ക് തിങ്കളാഴ്ച വ്യാഴ്ചയൊക്കെ നോമ്പ് അങ്ങക്ക് അറിയില്ലേ, കുറച്ചും കൂടെ. ചിലർ പറയും ഞാനീ തുടങ്ങിയിട്ട് ഇപ്പൊ 15 കൊല്ലമായി, ഒക്കെ പോയി, എല്ലാം ആ പട്ടിണി കിട്ടും, കൊളസ്ട്രോള് കുറയും, വേറെ ഒരു കൂലി അതുകൊണ്ട് കിട്ടൂല. മനുഷ്യൻ ചെയ്യുന്നതൊക്കെ വിളിച്ചു പറയാം, എല്ലാം വിളിച്ചു പറയാം, എല്ലാം വിളിച്ചു പറയാം, ഒക്കെ സെൽഫി എടുത്തിട്ടു, അല്ലാതെ ഉംറ വരെ സെൽഫി എടുത്തിട്ട് കൊടുത്തയക്കല്ലേ, ഹറമെന്ന് കണ്ടോ ഞാൻ ഇവിടെയാണ്. നീ അല്ലാഹുവിന്റെ മുമ്പിലാണ്, അല്ലാഹുവിന്റെ ഹദറത്തിലാണ്, റബ്ബിന്റെ ദുയാഫത്തിലാണ്. നിന്റെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്ക്. നിന്റെ എന്ത് സോഷ്യൽ മീഡിയ, നീ എന്തിനതിന് പിന്നാലെ നടക്കുന്നു? നീ നിന്റെ അമൽ ഇഖ്ലാസോടുകൂടെ മനസ്സ് കൊടുക്ക്. കർമ്മങ്ങളൊക്കെ താറുമാ, കർമ്മങ്ങൾക്ക് കുറവില്ലെന്ന് അത്ഭുതം അതാണ്. അമലിന് കുറവില്ല, ദിക്റും സ്വലാത്തും എല്ലാം ഗംഭീരമാണ്. എന്തിനെന്നറിയോ, വേറെല്ലോ ഞെട്ടിക്കാൻ, മറ്റേ മഹല്ലേറെ ഞെട്ടിക്കാൻ അല്ലേ. വലിയ പെരുന്നാൾക്കൊക്കെ കന്നുകാലികൾ ഇറക്കുന്നുണ്ട്. എത്ര നെല്ലിക്കുന്നേര് ചോദിക്കുകയാണ് ആരോട്, അപ്പുറത്തുള്ള ഏതെങ്കിലും മഹല്ലുകാരോട്. വലിയ സ്ഥലങ്ങളെ പേരൊന്നും അറിയുന്നില്ലോ, 4 മൈലോ, തളങ്കരേ, നിങ്ങൾ എത്ര അർത്ഥം, ഞങ്ങൾ 18, ഞങ്ങൾ 28. അങ്ങനെ കുറെ ഇറച്ചി നിന്നിട്ട് ഒരു കാര്യമില്ല പൊന്നാര മുമിനികളെ. ഇത് സുന്നത്തു അബീന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് നമ്മുടെ വല്യപ്പയായ ഹബീബിന്റെ വല്യപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്. പെരുന്നാളിൽ ഇഷ്ടപ്പെട്ട അമല് ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യലാണ്, അതുകൊണ്ട് ചെയ്യലാണ്. നമ്മൾ അങ്ങനെയല്ല പറയാ, നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം, നമ്മൾ അവര് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തു എന്ന് വരുത്തണം. നിങ്ങൾക്ക് എത്ര പൊതി കിട്ടിയത്, 1.5 കിലോ, ഞങ്ങളൊക്കെ 5 കിലോ കൊടുത്തത്. എന്താ അതുകൊണ്ട് കാര്യം, പറയലാണ്. ഇതൊന്നും അള്ളാഹുവിന്റെ അരികത്തേക്ക് എത്തണില്ല. ഇതൊക്കെ സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചു പോരുന്ന പോലെ തിരിച്ചു പോരും, സമാഇൽ മുഅല്ലഖായി കിടക്കുന്ന, മേലോട്ട് പോകില്ല. അതുകൊണ്ട് മുഅ്മിനെ, ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല, അതിന്റെ ക്വാളിറ്റിയിലാണ്. കർമ്മത്തിന്റെ ക്വാണ്ടിറ്റി അല്ല വിഷയം, അതിന്റെ ക്വാളിറ്റിയാണ്. സബഖ ദിർഹമുൻ അൽഫ ദിർഹം, ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി 1 ദിർഹം കൊടുത്ത ആൾക്ക് അള്ളാഹു കൊടുത്തു. എന്തെന്നറിയോ, രണ്ടാളിന്റെയും മനോഗതി സാഹചര്യവും വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കൂടുതൽ എന്നതല്ല വിഷയം. അബ്ദുല്ലാഹിബിൻ മുബാറക് എന്നവരെ തർസൂസിലേക്കുള്ള നിരന്തരമായ യാത്രക്കിടയിൽ
മഹാനവറുകൾ രിഖ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇറങ്ങാറുണ്ട്. രിഖ എന്ന പ്രദേശം ഉലമാഇന്റെ ഒരു സങ്കേത സ്ഥലമാണ്. മഹാനായ ഹാർട്ട് അറ്റാക്കായി വീണ് മരിച്ചത് റിഖയിലാണ്. അറുപത് വയസ്സുള്ളപ്പോഴാണെന്ന് റിഖയിൽ വന്നപ്പോ ഒരു മുഹാസബ നടത്തിയത്. എനിക്കെത്ര വയസ്സായി കൂട്ടി നോക്കുമ്പോ അറുപത് വയസ്സായിട്ടുണ്ട്, എത്ര ദിവസം ഞാൻ ജീവിച്ചു എന്ന് കണക്ക് കൂട്ടിയപ്പോ ഇബിനു സമ്മതങ്ങൾക്ക് കിട്ടിയ മറുപടി 21,600 ദിവസം എന്നാണ്. 21,600 ദിവസം ഞാൻ ജീവിച്ചല്ലേ. 21,600 ദിവസം, അറുപത് വയസ്സുള്ള ഒരാൾ 21,600 ദിവസം ജീവിച്ചിട്ടുണ്ടാവുന്നതാണ്. ഒരു ദിവസമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള അതിൻ്റെ ചെലവ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. 21,600 ദിവസം അവിടെ വെച്ച് ആലോചിച്ചതാണ് ആ റിഖയിൽ വെച്ച്. റബ്ബെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരൊറ്റ തെറ്റ് എന്റെ നാവുകൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, ഇന്നൊക്കെയാണെങ്കിൽ എത്രയാണ് മനുഷ്യന്മാരങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുകയാണ് വാട്സപ്പുകളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറയാ. അതിന്റെ അസുലൻ എന്താ, അടിസ്ഥാനം ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഇവിടെ തന്നെ ഞാൻ വേദന വരില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആരോ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടികൾക്ക് എന്താ ബുദ്ധി ഇല്ലേന്ന് എനിക്കറിയില്ല. എങ്ങനെയാ അടിസ്ഥാനരഹിതമായ കാര്യം വിളിച്ചു പറയാ? എങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്യ? അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? നിസ്സാരം, ഒറ്റ വിഷയം ഇന്നത്തത് മാത്രം പറയാണ്. അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ത്? എന്തിനങ്ങനെയൊക്കെ ചെയ്യണം? ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഒന്ന് മാത്രം ചെയ്താൽ തന്നെ അറുപത് വയസ്സാകുമ്പോ നമ്മുടെ പാപങ്ങളുടെ റെക്കോർഡ് അള്ളാഹു നൽകുമ്പോ അതിൽ 21,600 തെറ്റുകൾ കാണും. ജീവിച്ച ദിവസത്തിന്റെ എണ്ണം ഒന്ന്, ഒരു തെറ്റ് ഒരു ദിവസം എന്ന് കണക്കൂട്ടിയാൽ. ഈ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണിലൂടെ, അനാവശ്യ ചർച്ചകളിലൂടെ, നമുക്ക് ഒരു ഇടപെടേണ്ട കാര്യമില്ലാത്ത വിഷയമൊക്കെ മനുഷ്യന്മാരെങ്ങനെ വിളിച്ച് ചർച്ച ചെയ്ത് അനാവശ്യമായ ചർച്ചക്ക് മീത ചർച്ച. ഒരു വിഷയം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പോലും അറിയില്ല. അങ്ങനെ പറയാം, ഇതിനൊക്കെ എത്രയായിരിക്കും കുറ്റം? മഹാനായ ഇബ്നു സമ്മതങ്ങൾ ചിന്തിച്ചത്, റബ്ബെ 21,600 ദിവസം ഞാൻ ജീവിച്ചതിൽ എത്ര പാപങ്ങൾ, ആലാഫുൽ മഅസിയ, ആയിരക്കണക്കിന് പാപങ്ങളല്ല റബ്ബെ ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ അങ്ങോട്ട് ഒരു ഓരോ ദിവസവും 10,000, 100, 200 ഒക്കെ തെറ്റുകൾ വന്നാൽ 21,600 ദിവസങ്ങളിലൂടെ എത്ര തെറ്റുകൾ എനിക്ക് വായിക്കേണ്ടി വരും റബ്ബേ. ഫസ്വറഹ ഫഹറ മയ്യിത, അങ്ങനെ അങ്ങോട്ട് നിലവിളിച്ച് താഴെ വീണു നോക്കുമ്പോൾ ആള് മരിച്ചിട്ടുണ്ട്. ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു, എല്ലാരും ഓടി വന്നു, ഷെയ്ഖ് അവർ മരിച്ചല്ലോ. ഓടി വന്ന് നോക്കുമ്പോ ആരോ അവിടെ വിളിച്ചു പറയുന്ന പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു ഓട്ടമായല്ലോ ഇത്, സ്വർഗത്തിലേക്കുള്ള ഒരു ചാട്ടമാണല്ലോ ഇത്. ഓടിക്കൂടി ആളുകളൊക്കെ നോക്ക, ആരായി പറയുന്നത്? ആരാണീ പറയ? ആരുമല്ല, ഒരശരീരി, അള്ളാഹുവിന്റെ മലാഖമാരായിരിക്കണം. അങ്ങനെ ഒരു ശബ്ദം റിഖയിൽ വെച്ച് കേട്ടിട്ടുണ്ടെന്നാണ്. നമുക്ക് അബ്ദുല്ലാഹി മുബാറക് എന്നിവരിലേക്ക് തിരിച്ചു വരാം. സമയം 11:10 ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി ഇരിക്കല്ലേ. ബുദ്ധിമുട്ടില്ലാത്തവർ, സ്റ്റേജുമ്മ ഇരിക്കുന്നവർ എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് ഉറക്കൊക്കെ ഒന്ന് പോട്ടെ അല്ലേ. പ്രയാസമല്ലോ, എഴുന്നേൽക്കും വേണ്ട, കയ്യൊക്കെ ഒന്ന് പൊക്കി നോക്കി പൊങ്ങനെ ഉണ്ടോ എന്നൊക്കെ. അല്ല, അതിന് പിശുക്കണ്ട, അത് നിങ്ങൾക്ക് കിട്ടണ ഉപകാരം. കൈ പൊക്കാൻ എന്തെയ്യാ, കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി, എന്നിട്ട് ഊരൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലാം. സല്ലു അലൽ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു നമ്മുടെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഈ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ.
പിന്നെ നമ്മൾ പള്ളിക്കാട്ടിലാണ് ഉള്ളത് ഇരിക്കുന്നത് ഒക്കെ വളരെ ബഹുമാനത്തോടുകൂടെ നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ്, അല്ലെങ്കിൽ പള്ളിക്കാട്ടിൽ ഇങ്ങനെ കസാലിട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ താഴെ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ സ്വർഗം കൊണ്ട് അനുഗ്രഹീതനായൊരു നല്ല മനുഷ്യനായിരിക്കാം, ഒരു നല്ല ഉമ്മയായിരിക്കാം. ആരാണ് നമ്മുടെ താഴെ കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടെ, ഒരു ബഹുമാനക്കുറവും തോന്നാത്ത രീതിയിൽ വലിയ ബഹുമാനത്തോടുകൂടെ നമുക്ക് ഇങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ തന്നെ പാടുള്ളൂ. അല്ലാഹു തആല നമുക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ഖബറാളികളുടെ ഖബറിടമെല്ലാം അല്ലാഹുവെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ റഹ്മാനെ. ഈ തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിൽ എങ്ങനെ കിടക്കാൻ ഭാഗ്യം കിട്ടിയത് ഇവിടെ കിടക്കുന്ന മയ്യത്തുകളുടെ ഒരു ഭാഗ്യമല്ലേ? നബി തങ്ങളോട് ചോദിച്ചു, നബിയെ നാളെ ഖബറിലേക്ക് വന്ന് കിടക്കുമ്പോ അവിടെ തൊട്ടരികത്തുള്ള ആള് അയൽവാസി ആരാണെന്ന് വലിയ പ്രശ്നമുണ്ടോ? അടുത്ത് കള്ളുടിയനാണ് കിടക്കുന്നത്, അയാളടുത്ത് പോയി ഞാൻ കിടന്നാ കുഴപ്പമുണ്ടോ? തങ്ങൾ ചോദിച്ചു, ജീവിച്ചിരിക്കുമ്പോ എന്താ അയൽവാസി നന്നായ കാര്യമുണ്ടോ? ഉണ്ട് നബിയെ, എന്നാ മരിച്ചാലും കാര്യമുണ്ട്. ഇരിക്കെ ജസാക്കുമുല്ലാ ഖൈർ. അല്ലാഹു നമുക്കൊക്കെ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കണവരെയുള്ള ഓട്ടത്തിലാണ് നമ്മൾ, അല്ലേ? അവിടെ എത്തുമ്പോഴേ ഇതൊക്കെ അറിയുള്ളൂ. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. മരിക്കുന്ന നേരത്ത് അന്തസ്സിൽ മരിക്കാൻ പറ്റുന്നുവോ അവിടെ മാത്രമേ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തതൊക്കെ വെറുതെ ഒച്ചപ്പാടുകളാണ്, അതുകൊണ്ടൊന്നും ആവശ്യമില്ല. മരിച്ചാൽ തിരിയുന്ന വിഷയമാണത്. മരിക്കണവരെയൊന്നും ഉണ്ടാതെ കാത്തിരുന്നാൽ മതി. മരിച്ചു കഴിയുമ്പോൾ സ്വസ്ഥമായിട്ട് നമ്മുടെ എല്ലാ ധാരണകളും മുൻവിധികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇങ്ങോട്ട് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞത്? അതൊരു നല്ല വിടപറച്ചിലാണോ? ആ മനുഷ്യൻ സ്വാലിഹാൻ അല്ലേ? സ്വാലിഹാണ് നമ്മൾ പറയൂല, പക്ഷേ ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ട ആളാണ്, അത്രേ പറയാൻ പറ്റും. അല്ലാഹു നമുക്ക് ഖഹ്സുൽ ഖാത്തിമത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല സജ്ജനങ്ങൾ കിടക്കുന്ന ഇടത്ത് വന്ന് കിടക്കാനുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവരെ, സമയം 11:15 പോവാണ്, എനിക്ക് 12 മാക്സിമം ഇവിടുന്ന് പോകൽ നിർബന്ധമാണ്. കോഴിക്കോട് ഒരു 3 എയർപോർട്ടിലേക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ ഒന്നും ഇതിൻ്റെ ഇടക്ക് പറയില്ല, നേരെ നമ്മുടെ വിഷയസംബന്ധിയായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു 3/4 കൂടെ ഇൻഷാല്ലാ. അബ്ദുല്ലാഹി മുബാറക് എന്നവരെ തുറസൂസിലേക്ക് നിരന്തരം യാത്ര പോകുന്ന സമയം റിഖയിൽ മഹാനവറുകളെ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഒരു മുരീദ്, ഒരു വിദ്യാർത്ഥി, ഒരു മുതഅല്ലിം, ഒരു സാധാരണക്കാരനായ ആൾ മഹാനവറുകൾക്ക് സേവനം ചെയ്യാൻ വരാറുണ്ട്. ആലിമിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളുകളുടെ വലിയ ഭാഗ്യമാണ്. ആലിമിങ്ങൾ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണം, അവരുടെ ചെരുപ്പെടുത്തു കൊടുക്കണം, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക. അതൊരു തഫദ്ദുലാണ്, അത് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവമെന്ന തവാദുഇന്റെ ഒരു ദലീലുമാണത്. അള്ളാഹു നമുക്കൊക്കെ അതെമ്പാടും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിവസം വന്നപ്പോ ഇയാളെ കാണുന്നില്ല, ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല ഇവിടെ. അപ്പൊ ചോദിച്ചു ഇയാളെവിടെ? അവര് പറഞ്ഞു, യാ ഷെയ്ഖ്, അബ്ദുല്ലാഹി മുബാറക് എന്നവരെ വിളിക്കുകയാണ്. പിന്നെ അവന് ഇച്ചിരി കടബാധ്യത ഉണ്ടായപ്പോഴേ ആളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആള് ജയിലിലാണ്. യാ അല്ലാഹ്, നല്ല പയ്യനായിരുന്നല്ലോ, എന്ത് പറ്റി? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വയ്യ, പിടിച്ചുകൊണ്ടുപോയി. സാന്ദർഭികമായി പറയട്ടെ, കടം തന്നവർക്ക് വേണ്ടി ദുആരക്കണം എന്നാണ്. കടം തന്ന് സഹായിച്ചവര് അവർക്കൊരു നല്ല മനസ്സ് തോന്നിയുണ്ടല്ലേ തരുന്നത്. അല്ലാഹു അവർക്കൊക്കെ എല്ലാ നന്മയും ഗുണവും അല്ലാഹു നൽകട്ടെ. കടം വാങ്ങിച്ചവര് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള പണി നോക്കും വേണം. കടം വാങ്ങിച്ചവരെന്ത് ചെയ്യണം? പിന്നെ ബാക്കിയുള്ള ലക്ഷറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അടിച്ചു പൊളിച്ച് നടക്കരുത്. നിബിധങ്ങൾ പറയുമായിരുന്നു, മത്തലുൽ ഗനിയു ദുൽമുൻ, മുതലാളിയായ ഒരു മനുഷ്യൻ കടം വീട്ടാൻ കഴിവുണ്ടായിട്ട് കടം വീട്ടാതെ നടക്കുകയാണെങ്കിൽ ദുൽമുൻ, ഓരോ സെക്കൻഡും അവൻ ദുൽമു ചെയ്ത ആളാണ്. എത്രയോ ആളുകൾക്ക് കൊടുക്കാനും കിട്ടാനുണ്ടായിരിക്കും ഇവിടെ. കടത്തപ്പറ്റി നിബിധങ്ങൾ പറഞ്ഞത് അത്ഭുതകരമായ ഹദീസാണ്, ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ, രാത്രി അത് ടെൻഷനാണ്, പകലിൽ അത് നാണക്കേടാണ്. ഏത് കടം? ആർക്ക്? കടം വാങ്ങിയ ആൾക്ക്. ഇന്ന് ആ ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണെന്നറിയോ? കടം കൊടുത്താക്ക്, റബ്ബേ എന്റെ പൈസ കിട്ടൂലേ, കൊടുത്ത ആൾക്ക് ടെൻഷനാ, രാത്രി ഉറക്കം വരൂല. അവനോട് എങ്ങനെ ചോദിച്ച കുടുംബം തെറ്റു, ഉപകാരം ചെയ്തതല്ല. പിന്നെ അവൻ പറ, എന്നോട് ചോദിച്ചില്ലേ, വാങ്ങിച്ച് നീ കൊടുക്കേണ്ട ആളല്ലേ. ആ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ചോദിക്കൂലേ, അദ്ദേഹത്തിന്റെ ഹക്കല്ലേ അത്.
അയാളുടെ അവകാശമല്ലേ, ചോദിച്ചെന്താ കുഴപ്പം എന്നങ്ങനെയല്ല. കടം തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ കത്തിയെടുത്ത് കുത്താൻ വരികയാണ്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കുടുംബം തെറ്റാണ്, ഈ മനുഷ്യൻ ചെയ്ത ഉപകാരമല്ല നോക്ക് എന്നോട് എന്തുകൊണ്ട് ചോദിച്ചു. യാ അല്ലാഹ്, എന്തൊരു ഇങ്ങനെ മക്കൽ ഇൻഖിലാബാത്തിന്റെ കാലമാണ്. യാ അല്ലാഹ്, മുഹമ്മദ് അൽ മുൻഖദിർ എന്ന മഹാനായ അബ്ദുല്ലാഹ് മുബാറക് എന്നവരെ ആ മുതലാളിയെ വിളിച്ചു, പറഞ്ഞു രാത്രി എന്നെ ഒന്ന് കാണാൻ വരണം. മഹാനായ ഷെയ്ഖ് അബറുകൾ വരികയാണ്, മഹാനബറുകൾ മുതലാളിയാണ്, ആലിമാണ്, പൈസ ഉണ്ട്. പൈസ ഉള്ള ആലിം നിങ്ങൾ ഇങ്ങനെ വാങ്ങാൻ നിൽക്കരുത്, എന്നാ കൊടുക്കും വേണമെന്ന. പൈസ ഉള്ളവർ എന്ത് ചെയ്യണം, കൊടുക്കണം. സാധാരണക്കാർക്ക് മാത്രമല്ല സ്വതക്കന്റെ പോലെ ഉസ്താദ്മാർക്കും കിട്ടിക്കൂടെ, സ്വതക്ക് ചെയ്യാൻ പറ്റിയ നല്ല നല്ല മുതലാളിമാരും മില്യണേഴ്സായ ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും. ഒരു കൊടുക്കണം, ഇനി വാങ്ങാൻ നിൽക്കണ്ട, സ്വന്തം നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, കൊടുത്തേക്കണം. അബ്ദുല്ലാഹി മുബാറക് എന്നവർ കൊടുക്കുക. മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ദേ 10,000 ദിർഹം പിടിച്ചോ. ഒരു ആലിമാണ് ചെയ്തത്, മഹാനായ പണ്ഡിതൻ, സാഹിദായ ആലിമാണ് അബ്ദുല്ലാഹി മുബാറക് എന്നവര്. 10,000 ദിർഹം കയ്യിലെടുത്തിട്ട് കൊടുക്കാണ് പിടിച്ചോ. ഇത് ആ ചെറുപ്പക്കാരന്റെ പൈസയാണ്, ഞാനാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടിയത് എന്ന് ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല. പറ്റുമോ എന്ന് ചോദിച്ചു. ഓ, ഞാൻ പറയില്ല. ഇങ്ങനെ ഞാൻ മരിക്കണവരെ ഞാനാണ് ഈ കടം വീട്ടിയത് എന്ന് അവനോട് പറയരുത്, ഒരാളോട് നിങ്ങൾ പറയാൻ പാടില്ല. അവനെ ഇന്ന് രാത്രിക്ക് രാത്രി ജയിലെന്ന് മോചിപ്പിക്കണം. കണ്ടീഷൻ എന്താ പറഞ്ഞത്? ആരോടും മിണ്ടരുത്. നമ്മൾ എന്താ പറയാ, പത്രത്തിൽ കൊടുക്കണം അല്ലേ, ഫോട്ടോ എടുത്ത് വിടണം, പിന്നെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ടില്ലേ, ഇത് വിടണം. ഇത് ചെയ്യല്ല എന്ന് പറയാ. ഇവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു ജനറേഷനും നമ്മളും തമ്മിൽ വന്ന ഗ്യാപ്പ് അവിടെയാണ്. മഹാനവറുകൾ പൈസയെ ഏൽപ്പിച്ചു, അവിടെ കടം വീട്ടിക്കൊടുത്തു. ചെറുപ്പക്കാരൻ ജയിലിൽ നിന്നിറങ്ങുന്നു. ജയിലിലിറങ്ങി റിക്കയിലേക്ക് വന്നപ്പോ ആളുകൾ പറഞ്ഞിടോ, നിന്റെ ഷെയ്ഖ് അവിടെ ഉണ്ടായിരുന്നു, എന്നെ ചോദിച്ചു. അതെയോ, എന്നിട്ട് എവിടെ? അദ്ദേഹം രാവിലെ ഇതാ കുറച്ചു നേരം മുമ്പ് പുറപ്പെട്ടു, നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടി, 5 മൈല് അപ്പുറം എത്തിയപ്പോ കണ്ടു മഹാനവറുകളെ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഷെയ്ഖ് ചോദിച്ചു, മോനെ നീ എവിടെയായിരുന്നു? മഹാനവർക്കറിയാം ഇവിടെ ജയിലിലായിരുന്നു, ചോദിച്ചു എവിടെയായിരുന്നു. ജയിലിലായിരുന്നു ഷെയ്ഖ് അവറുകളെ. ഓ, എന്നിട്ട് എന്ത് പറ്റി, എന്തേ കാര്യം? കടം കൊടുക്കാണ്ടായിട്ട് എന്നെ പിടിച്ചിട്ടതാണ്. എന്നിട്ട് പിന്നെ എന്തായി? ഏതോ ഒരാളിന്റെ കടം വീട്ടി, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. മോനെ, അള്ളാഹനെ സ്തുതിക്കും, മോനെ ഒരാൾ നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ, അള്ളാഹ്ക്ക് സ്തുതി പറയേ. എന്നിട്ട് മഹാൻ പറഞ്ഞില്ല, അത് ഞാനായിരുന്നു ചെയ്തെന്ന് പറഞ്ഞില്ല. മരിക്കുന്നവരെ അറിഞ്ഞിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് എന്നവര് ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടപ്പോഴാ ഈ മുതലാളി വിളിച്ചു പറഞ്ഞത്, നിന്റെ കടം വന്ന് വീട്ടിയത് നിന്റെ ഉസ്താദായിരുന്നുടോ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഉസ്താദുമാർ, ഇങ്ങനത്തെ പണ്ഡിതന്മാർ, ഇങ്ങനത്തെ ആലിമീങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം. വേറൊന്നും ലക്ഷ്യമല്ല, ആരും അറിയണമെന്നില്ല. ഫെയിം ആവാൻ വേണ്ടി ചെയ്യരുത്. പ്രശസ്തി അള്ളാഹു തരുന്നത് ഒരു പരീക്ഷണമാണ്, നിങ്ങൾ അതിന്റെ പിന്നാലെ പോവരുത്. അള്ളാഹു തരികയാണെങ്കിൽ ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, നന്ദി ചെയ്യുന്നുണ്ടോ അല്ല അഹങ്കരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കുകയാണ്. പരീക്ഷണമാണത്, അത് പരീക്ഷണമാണ്. അതിന് വേണ്ടി ചെയ്യല്ലേ, അറിയപ്പെടാൻ വേണ്ടി ചെയ്യല്ലേ. ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദൽ തഖിയൽ ഗനിയൽ ഖഫിയ, അല്ലാഹുവിന് ഇഷ്ടമാണ് അവനെ ഭയപ്പെടുന്ന ഒരാളെ, മുതലാളിയായ ഒരാളെ. അൽ ഖഫിയ, ചെയ്യുന്ന നന്മകൾ മറച്ചു പിടിച്ച് ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖിയാമുൽ ലൈലുകളാണ്, രാത്രികാലത്തെ തഹജ്ജുദ് നിസ്കാരമാണ് എന്റെ ഉമ്മത്ത് എന്റെ ചര്യകളിൽ നിന്ന് ആദ്യമായി വലിച്ചെറിയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഫർള് നിസ്കാരത്തിന് ആളുണ്ട്, സുബഹിക്ക് ആളുണ്ട്, ഇഷായിന് ജമാഅത്തിന് ആളുണ്ട്, എല്ലാ നിസ്കാരങ്ങൾക്കും ആളുകളുള്ള കാലത്ത് തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ആളുകളില്ലാതെ വരും. തഹജ്ജുദ് ഖിയാമുൽ ലൈലുകൾ ആരും വീടുകളിൽ നിസ്കരിക്കാത്ത കാലം വരും ആദ്യമായിട്ട്. അത് എപ്പോഴെങ്കിലും ഒരു റമദാനിലെ 27-ാം രാവിലെ മാത്രം, റമദാനിന്റെ അവസാനത്തെ 10-കളിൽ മാത്രം അല്ലേ. റമദാനാവുമ്പോൾ ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ട്, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ പടക്കം പിടിച്ചിട്ട് ആ പെരുന്നാളോടുകൂടെ ഒക്കെ ബാത്തിലാക്കും ചെയ്യും അല്ലേ. പെരുന്നാളോടുകൂടെ എല്ലാം നമ്മൾ നശിപ്പിക്കുകയാണ്. ആ ഒരു ചൈതന്യം നമ്മളെങ്ങാനും നിലനിർത്തുകയാണെങ്കിൽ നബി ഞങ്ങൾ പറഞ്ഞ പോലെ മലാഖമാർ വഴികളിൽ വന്ന് നിങ്ങൾക്ക് കൈപിടിച്ച് സലാം പറയുമായിരുന്നു. നമ്മുടെ കൽബുകളിൽ ആ വെളിച്ചം നിലനിൽക്കുകയാണെങ്കിൽ എങ്ങോട്ടാ പിന്നെ അതൊക്കെ പോകുന്നത്? എന്ത് രസമാണ് റമദാനൊക്കെ. റമദാൻ കൊല്ലം മുഴുവൻ റമദാനായെങ്കിൽ കൊതിച്ചു പോകും മുഅ്മിനീങ്ങൾ.
എന്തുകൊണ്ടാണ് ഖിയാമുല്ലൈലി നഷ്ടപ്പെടാൻ കാരണം? അത് അല്ലാഹു നിങ്ങളുമല്ലാതെ മറ്റാരും അറിയാതെ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതാരും അറിയില്ല, അത് രഹസ്യമായിട്ട് തന്നെ ചെയ്യാം, ആരോടും വിളിച്ചു പറയണ്ട. ഒരു പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അമല് നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്ന അമലുകളായിരിക്കും, അതായിരിക്കും ഉപകാരപ്പെടുക. മരിച്ചുപോയ മഹാന്മാരോടൊക്കെ അവർക്ക് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായപ്പോ എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത്? അവര് പറയാ, എല്ലാം നശിച്ചു, നമ്മൾ ആ ചെയ്ത പണിയൊക്കെ പോയി. രാവിന്റെ ഇരുളുകളിൽ ആരാരും അറിയാതെ നമ്മൾ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് ഉപകാരപ്പെട്ടില്ല. എല്ലാം പോയി, അതേ ഉപകാരപ്പെട്ടുള്ളൂ നാളെ സ്വർഗത്തിലേക്ക് പോവാൻ. സിറാത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില അമലുകൾ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പരിശ്രമിച്ചു നോക്കി, പരിശ്രമിച്ചു നോക്കി. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 17 വർഷം ചമ്മാട് പള്ളിയിൽ ദർസ് നടത്തിയ ആളായിരുന്നു മഹാനായ മർഹൂം ചെറുശ്ശേരി ഉസ്താദ്. 17 കൊല്ലം. അന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉസ്താദിന് നോമ്പുണ്ടാവും, പക്ഷേ ഭക്ഷണം കൊണ്ടുവരുന്ന വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവരും, രാത്രി ഭക്ഷണം ഉസ്താദിനില്ല. നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ ആ തണുത്ത ചോറും കറിയും ഉസ്താദിൻ്റെയും നോമ്പുറക്കാൻ വേണ്ടി കഴിക്കും. അപ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഞങ്ങളുടെ ഉസ്താദുമാരായിട്ടുണ്ട്. അവർ പറയാ, ഞങ്ങളെ ഉസ്താദിനോടൊന്ന് പറഞ്ഞു, ഉസ്താദേ നോമ്പാണ് എന്നറിയിച്ചാൽ നോമ്പ് തുറക്കാൻ ഒരു ചൂടുള്ള ചായയോ കട്ടൻ ചായയോ ചൂടുള്ള ഒരപ്പമോ വീട്ടുകാരെ കൊണ്ടുവരൂലേ, അവർക്കത് ഇഷ്ടമല്ലേ ഉണ്ടാവുള്ളൂ, ഒന്ന് പറഞ്ഞൂടെ. മഹാനായ സൈനുൽ ഉലമയോട് ചോദിച്ചു. അന്ന് 17 കൊല്ലം മുമ്പ് ഉസ്താദ് പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ആളുകളോട് വിളിച്ചു പറയുന്നത്? പറയാൻ സമ്മതിച്ചില്ല. ഉസ്താദ് വഫാത്തായി. ദാർഹുദയിൽ വെച്ച് ഉസ്താദിന്റെ അനുസ്മരണം നടക്കുമ്പോൾ ആ വേദിയിൽ ഉസ്താദിന് ചോറ് കൊടുത്തിരുന്ന വീട്ടുകാരനുണ്ട് ഷാഫി ഹാജി. അദ്ദേഹം പൊട്ടിക്കരയാണ്. ആ ഉസ്താദ് ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, 17 കൊല്ലം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, ആ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ മാത്രമെങ്കിലും ഉസ്താദിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമല്ലേ കൊണ്ടുകൊടുക്കേണ്ടതുള്ളൂ. എന്നിട്ട് ആ തണുത്ത ഭക്ഷണം കഴിച്ച് മഹാൻ നോമ്പ് തുറക്കുമായിരുന്നു. ഇതൊക്കെ ഉസ്താദിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോലും പുറം ലോകം അറിയുന്നത്. ആരോടും പറഞ്ഞില്ല. അമലുകൾ മറച്ചു പിടിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. തത്വഴുകൾ പ്രത്യേകിച്ചും സുന്നത്ത്. അതുകൊണ്ടാണ് അഫ്ളു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചെയ്യുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വന്തം വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. ഫർള് ഒഴികെ, ഫർള് വീട്ടിൽ നിന്ന് നിസ്കരിക്കരുത്, ഫർള് പള്ളിയിൽ തന്നെ. പക്ഷേ സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിലാണ്, ആരും അറിയാതെ ചെയ്യലിനാണ് കൂലി കൂടുതൽ. അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. മുഖലിസ്വീങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണെന്നത് കൊണ്ട് തന്നെയാണ് കാരുണ്യവാന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹു 7 വിഭാഗത്തിന് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞതിൽ ബഹുഭൂരിഭാഗം ആളുകളും രഹസ്യമായി ചെയ്ത കർമ്മങ്ങൾ ചെയ്തവരാണ്. ഒരു പെണ്ണ് സ്വകാര്യമായൊരു ചെറുപ്പക്കാരന് വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു വേശ്യയോ ഏതെങ്കിലും ഒരു പെണ്ണോ അല്ല, ദാത്തു മൻസുബിൻ വജമാൽ, നല്ല സൗന്ദര്യവും തറവാടുമുള്ള ഒരു പെൺകുട്ടി തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ചപ്പോ നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോ, നമുക്ക് പുറത്തുപോയി ലോഡ്ജടിച്ച് താമസിക്കാമെന്ന് പറഞ്ഞപ്പോ, ക്യാമ്പസിന്റെ മറപിടിച്ച് ടൗണിൽ കറങ്ങാമെന്ന് പറഞ്ഞപ്പോ, ചെറുപ്പക്കാരൻ പറഞ്ഞു അവളോട്, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വിളിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നടോ എന്ന് പറഞ്ഞ ഒരു പെണ്ണ്. ഇവ രണ്ടുപേർക്കും നാളെ അർശിന്റെ തണൽ അള്ളാഹു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാ. എന്തേ കാരണം എന്നറിയോ? ഈ രണ്ട് ഡയലോഗും നടക്കുന്നത് സ്വകാര്യതയിലാണ്, ആരും അറിയാതെയാണ്, ഒറ്റക്കാണ്.
ആരും അറിയില്ല എന്നവർക്ക് ഉറപ്പാണ്, പക്ഷെ അല്ലാഹു അറിയുന്നുണ്ടല്ലോ. ലാ തറാനാ ഇല്ലൽ കവാകിബ്. ഇബ്നുൽ ജൗസി ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരുത്തൻ കൂടിയപ്പോ പെണ്ണ് ചോദിച്ചു, മാദാ തബ്തഗി മിന്നി, നിനക്ക് എന്ത് വേണടോ എന്നിൽ നിന്ന്? അവൻ പറഞ്ഞു, നഫ്സകി, നിന്റെ ശരീരം തന്നെ. പറഞ്ഞു, നിനക്ക് ആരും പേടില്ലേ? പറഞ്ഞു, ലാ തറാനാ ഇല്ലൽ കവാകിബ്, ഈ നക്ഷത്രങ്ങളല്ലാതെ ആരാ നമ്മൾ രണ്ടുപേരെ കാണുന്നത് മരുഭൂമിയിൽ? അപ്പൊ പെണ്ണ് ചോദിച്ചു, ഫഅയ്ന മുഖൗകിബുഹ, ഈ നക്ഷത്രങ്ങളെ പടച്ച തമ്പുരാൻ എവിടെ? അവൻ കാണൂലേ. ഫതാബ, അവിടുന്ന് തൗബ ചെയ്തു മടങ്ങിയതാണ്. അതിനുള്ള ഒരു തന്റെ ഇടം. ശരീരത്തിൽ ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോ സർവശക്തനായ അള്ളാഹുവിനെ പറ്റി ഓർമ്മ വരുന്നവർ, അവർക്ക് അർശിന്റെ തണലുണ്ട്. പിന്നെ പറഞ്ഞെന്ത്? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭാവന ചെയ്ത ആളുകൾ. അപ്പോഴാണ് ചിലരൊക്കെ അങ്ങനെ ചെയ്യുക. ഇതാ എന്റെ വക, ഇതാ ഒരു 10,000 പള്ളിയിലേക്ക് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ. അങ്ങനെ പറയല നല്ലത്, പേര് പറയുമ്പോ ഒരു സുഖം വരുന്നുണ്ടെങ്കിൽ അത് പറയാതെ കൊടുക്കല നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരുമറിയാതെ കൊടുത്തു, ആരുമറിയാതെ കൊടുത്തു. വിശുദ്ധ വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ ആളാരാണ്? അള്ളാഹുവിനെ പേടിച്ച് ഒറ്റക്ക് കരഞ്ഞ ആള്. വേദം പറയുമ്പോ കരയാൻ വലിയ പണിയൊന്നുമില്ല, മൈക്കിൽ കരയലല്ല വിഷയം, ഒറ്റക്കിരിക്കുമ്പോ നമ്മൾ കരയുന്നുണ്ടോ? ഒരു സഭയിലിരിക്കുമ്പോ ഒരു സ്വലാത്തിന്റെ മജ്ലിസിനോട് പൊട്ടിക്കരയാ, അതിന് വലിയ പണിയൊന്നുമില്ല, അതൊക്കെ ഇബ്ലീസ് കൊണ്ടുവന്നു. പക്ഷേ നിങ്ങളും അള്ളാഹും മാത്രം അറിയുന്ന ഒരു സ്ഥലത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ഈ കരച്ചിൽ വരുന്നുണ്ടോ? അതാണ് വിഷയം. അങ്ങനെ ഒറ്റക്ക് കരയാൻ പറ്റുന്നുണ്ടോ? കൂട്ടത്ത് കരയാൻ ഇഷ്ടം പോലെ അഭിനേതാക്കളുള്ള കാലമാണ്, അതല്ല വിഷയം. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഒറ്റക്കിരിക്കുമ്പോൾ കരയുന്നവർക്ക് നാളെ അറശിന്റെ തണലുണ്ട്. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്തവർക്ക് അറശിന്റെ തണലുണ്ട്. വ്യഭിചാരത്തിലേക്കൊരവസരം രഹസ്യമായി കിട്ടിയപ്പോ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുവെന്ന് പറഞ്ഞ് ആ ഏറ്റവും മ്ലേച്ഛമായ തിന്മയ്ക്ക് പോകാതെ മാറി നിന്ന ഏതൊരു മുസ്ലിമിനും മുസ്ലിമത്തിനും നാളെ അറശിന്റെ തണലുണ്ട്. ഇതൊക്കെ രഹസ്യമായ ഇബാദത്തുകളാണ് അല്ലേ? രഹസ്യമാണ്, ആരും അറിയാത്തത്. അറശിന്റെ തണലാ കൊടുക്കുന്നത് അല്ലാഹു തആല. അല്ലാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകട്ടെ നമ്മുടെ അമലുകളിൽ. നമ്മൾ നടന്നു വരുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അല്ലാഹുക്ക് വേണ്ടി ചെയ്യുക. അപ്പൊ ടെൻഷൻ ഉണ്ടാവില്ല. മറ്റേത് എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള തക്ബീർ അല്ലല്ലോ, മൂലർക്ക് സമാധാനക്കുറവ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ പേരോടെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് എന്റെ കുടുംബക്കാരനെ തള്ളിപ്പറഞ്ഞല്ലോ. നീ ചെയ്ത ഉപകാരം അള്ളാഹുക്ക് വേണ്ടിയല്ലേ, അവര് താങ്ക് യു പറയാനാണോ? ഇന്നമാ നുതുഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ. നിങ്ങൾക്ക് നാം ദാനം തരുന്നത്, ഭക്ഷണം തരുന്നത്, ഇന്നമാ നുതുഇമുകും ലിവജ്ഹില്ലാ, മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അതാണ്, അവർ അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്നു. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ. ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോ ഉപകാരം കിട്ടിയ ആള് നന്ദി എന്ന് പോലും പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വരുമ്പോ എഴുന്നേറ്റിക്ക ഒരു ആദരവ്, എന്തേ നമുക്കൊരു ഉപകാരം ചെയ്ത്, അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാൻ ചെയ്തവരാണ്. ഇത് പറയുന്ന മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർമ്മങ്ങൾ അള്ളാഹുവിനു വേണ്ടി ചെയ്യാൻ പറയുന്നത്. അള്ളാഹുവിനു വേണ്ടിയാവട്ടെ. ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് താളം തെറ്റി ജീവിച്ചതിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു മാറ്റമാവട്ടെ. നമ്മുടെ ഇരിക്കലെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുവാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറാനും ഒരു ഉപകാരമാവട്ടെ. അള്ളാഹു നമുക്ക് അങ്ങനെ അവനിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എത്രയോ ആളുകൾ
അള്ളാഹുവിനെ പറ്റി ഓർമ്മയില്ലാതെ നടത്തത്തിലാണ്. ഓർമ്മ ഉള്ളവരെ ഇഖ്ലാസ് ഇല്ലാതെ നടക്കുക, ഓർമ്മയില്ലാത്തവരെ ഹായിമീൻ ദാല്ലീന മുദല്ലീൻ, അങ്ങനെ ഒരു ഭാഗത്ത്. ഇതിനിടയിലാണ് നമ്മൾ. ഇസ്ലാമിലേക്ക് എന്ന ആവശ്യം ആളക്കൂട്ടലല്ല, ഇസ്ലാമിന്റെ ആവശ്യം മുസ്ലിമീങ്ങൾ നല്ലവരായി ജീവിക്കലാണ്. നമ്മൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കലാണ് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യമായത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലുള്ള പാളിച്ചകൾ തിരുത്തിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് പശ്ചാത്തപിച്ചിട്ട് വരുന്നോ? ആണും പെണ്ണും അള്ളാഹുവിലേക്ക് മടങ്ങിയോ? ആകാശ ഭൂമികളിലുള്ള സർവ്വതിന്റെയും മിൽക്കിയത്ത് ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ആധാരം പട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിലും സംഗതി ആരതാ? അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെതാണ് ലാൻഡ്, അള്ളാഹിൻ്റെതാണ് പ്രോപ്പർട്ടി, അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ലൈസൻസ് അള്ളാഹു തരികയാണ് കുറച്ച് നേരം. നമ്മളൊക്കെ മരിച്ചു പോയാൽ ഇതേപോലെ നമ്മുടെ കാലശേഷം ഒരു തലമുറയുടെ വാതിന് കേൾക്കാൻ വരും. അവിടെ ആരെങ്കിലുമൊക്കെ വാതു പറയും, അവർ പോയ മണ്ണിലേക്ക് പോയാൽ വേറൊരു കൂട്ടർ മേലെ ഒരു ഭൂമിൻ്റെ മീതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിയിൽ പോകാനുള്ളവരാ, ഒരേ അടിയിലേക്ക് പോവാ. അതാണ് ഈ ലോകം. ഇത് അറിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എത്ര മാറ്റം ഉണ്ടാവുമല്ലേ? ചിന്തിക്കണില്ലല്ലോ. എന്താ ഓരോ ഡയലോഗൊക്കെ ഓരോരുത്തർ ഇവിടുന്ന് ഡയലോഗ് കേട്ടാൽ പഠിത്തൊന്നും മരിക്കൂല എന്നുള്ള തോന്നലാണ്. എന്തിനങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം അല്ലാഹുവിൻ്റെ ലോകമാണിത്, അല്ലാഹുവിൻ്റെതാണ്. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർള് ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമലു. തിന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു ആ തിന്മക്ക് ശിക്ഷ കൊടുക്കാൻ പോകുന്ന ലോകമുണ്ട്. വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്നാ, നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മയും കൊടുക്കും. ആരാണത്? الذين يجتنبون كبائر الاثم والفواحش الا اللمم وان പാപങ്ങൾ ചെയ്യാതിരിക്കുന്നവരെ, തിന്മയും മ്ലേച്ഛമായ വ്യഭിചാരം പോലെയുള്ള മദ്യപാനം മയക്കുമരുന്ന് പോലെയുള്ളത് ചെയ്യാതിരിക്കുന്നവരെ, ഇല്ല ലമം എപ്പോഴെങ്കിലും ചെയ്യുന്ന ചെറുദോഷങ്ങൾ ഒഴികെ. കാരണം മനുഷ്യൻ മഅസൂമല്ല. അംബിയാഇന്റെ കാലം കഴിഞ്ഞാൽ ഇസ്മത്ത് അവസാനിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ കാലത്തിന് ശേഷം മഅസൂമിനി ഇല്ല. വരാൻ പോകുന്ന ഈസ നബി ഒഴികെ, അത് നബിയാണ്. ഔലിയാഇന് പോലും സ്വഹാബത്തിന് പോലും ഇസ്മത്തില്ലെന്നാണ്. മഅസൂമാരെ അംബിയാക്കളെ ഉള്ളൂ. ഖാത്തിമുൻ നബിയിലൂടെ ഇസ്മത്തിന്റെ പദവി അള്ളാഹു ഉയർത്തിക്കളഞ്ഞു. മുഅ്മിനീങ്ങൾ ഇല്ലല്ലമം, അവരെ ഇടക്കിടക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു പോയേക്കും, എന്നാൽ അവർ വൻദോഷങ്ങൾ ചെയ്യാത്തവരാണ്. ഈ വൻദോഷങ്ങൾ എന്ന് പറഞ്ഞതിലേ ഉമ്മവാപ്പമാരെ ബുദ്ധിമുട്ടാക്കല് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വാപ്പയും ഉമ്മയും വിഷമിപ്പിക്കല് വൻപാപമാണ്, പലിശ വൻപാപങ്ങൾ പറഞ്ഞതാണ്. അശ്ർക്കു ബില്ലാഹി വൻദോഷങ്ങൾപ്പെട്ടതാണ്. അസ്ഹറു മാരണം ചെയ്യുന്നത് വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണ്. വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണ്. എന്ത് കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. സിഹർ അല്ലാഹു പൊറുക്കാത്ത കുറ്റമാണ്. തൗബ ചെയ്ത് മടങ്ങിയേ പറ്റൂ. തൗബ ചെയ്താലല്ലാതെ, അതൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ചെയ്ത വിഷയമാണ്. ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു എങ്ങനെ പുറത്തു തരും? ഇതൊക്കെ സർവ്വസാധാരണയായി മാറിക്കൊള്ളുന്ന കാലമാണ്. വളരെ വിഷമവും സങ്കടവും തോന്നുന്നുണ്ട് പലതും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ. ദീനിൻ്റെ ഒരു വിഷയത്തിൽ ഒരാളും ഏത് സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയും സെഹർ ചെയ്തുകൂടാ, ആരും ചെയ്തുകൂടാ. ചെയ്യുന്നവർ അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ അഖീദയിലുമല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്തിഖാമത്തിലും അല്ല എന്ന കാര്യം ഉറപ്പാണ്. വൻപാപങ്ങൾ ചെയ്യാത്തവരാണ് അള്ളാഹു അവർക്കാണ് നന്മ കൊടുക്കുക. വ്യഭിചാരത്തിനവർ പോവില്ല, മദ്യപാനത്തിനവരില്ല. നമ്മുടെ മക്കളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന മയക്കുമരുന്ന് ലോബികളുടെ ഒപ്പം അവരില്ല. അവർ നന്മയുടെ പക്ഷക്കാരാണ്. ഇല്ലല്ലമം എന്നാൽ ചെറിയ ചെറുദോഷങ്ങൾ സംഭവിക്കും. അത് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ അബിദിൻ മുഅ്മിനിൻ ഇല്ലാ ലഹു ദംബുൻ യഅതാദുഹു ബൈനൽ ഫൈനതി വൽ ഫൈന. മുഅ്മിനായ മനുഷ്യൻ ഇടക്കിടക്ക് ചില തെറ്റ് ചെയ്തേക്കുന്ന, ഇടക്കിടക്ക് ഒരു തെറ്റ്, നല്ല നന്മയിൽ
നല്ല ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും വഅദിന്റെയും മജ്‌ലിസിലൊക്കെ പോകുന്ന ആളാണ്, അതൊക്കെ കേൾക്കുന്നവളാണ്, അങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആണാണ് പെണ്ണാണ്. പക്ഷേ ഇടക്ക് ശീലിച്ചു പോയ ചില തിന്മകൾ ഇടക്കണ് ചെയ്തേക്കും, ഇടക്കിടക്ക് അത് വരും. നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഖുലിഖ മുഫത്തനൻ തവ്വാബൻ നസിയാ. മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല ഒരുപാട് ഫിത്നകൾക്കിടയിലാണ് മുഅ്മിനെ ജീവിപ്പിക്കുന്നത്, പരീക്ഷണങ്ങൾക്കിടയിലാണ് മുഅ്മിനായ മനുഷ്യൻ. മുഫത്തനൻ, തിന്മയിലേക്കുള്ള എക്സ്പോഷർ കൂടുതലാണ്, തിന്മ ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇൽമ പഠിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ അങ്ങാടിയിലേക്ക്, നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് തിന്മയുടെ വായദായനങ്ങൾ ചെറുതും വലുതുമായി നമ്മുടെ ഇടകളിൽ കാണാൻ കഴിയും. പക്ഷേ തവ്വാബൻ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. നസീയൻ, എപ്പോഴും മറക്കുന്ന ആളാണ്. വല്ലാത്ത മറവിണ്ടാവും മുഅ്മിനായ മനുഷ്യന്, തെറ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹ് മറന്നുപോയല്ലോ, ഞാനത് ചെയ്യൂല എന്ന് തീരുമാനിച്ചതായിരുന്നല്ലോ, മറന്നുപോയല്ലോ, ഒരു നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് പിന്നെ മറന്നുപോയി, ഇടക്കിടക്ക് മറക്കും. എന്നാൽ എപ്പോഴും തൗബ ചെയ്യും മുഅ്മിനായ മനുഷ്യൻ. എപ്പോഴും തിന്മയിലേക്കുള്ള സാഹചര്യം അവന്റെ മുമ്പിൽ കൂടുതലാണ്. കുല്ലു ബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വായീന തവ്വാബൂൻ. ആദം സന്തതികൾ പാപം ചെയ്യുന്നവരാണ്. മനുഷ്യനാണെങ്കിൽ തെറ്റുണ്ടാവുന്ന, ഈ തെറ്റന്നെ നോക്കി നടക്കുന്ന ചില കഴുകക്കണ്ണുള്ള ആളുകളുണ്ട്. അവരുടെ ആകെ ജോലി തെറ്റുണ്ടോ എന്ന് മാത്രം. എത്രയോ നന്മകൾ അപ്പുറത്തിപ്പുറത്ത്, അതൊന്നും കാണാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് മാത്രം നോക്കി നടക്കുന്നവർ. കുല്ലുബിനി ആദമ ഖത്വാ, ആദം നബിയുടെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, അമ്പിയാക്കൾ ഒഴികെ. വഖൈറുൽ ഖത്വായീന തവ്വാബൂൻ, തെറ്റ് പറ്റുന്നവരെ തൗബ ചെയ്ത് മടങ്ങുമ്പോ അവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ തെറ്റ് ചെയ്യാത്തവര്? ആർക്കാണ് കുഴപ്പമില്ലാത്തത്? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുംഹു അലാ ശഅഫിൻ അയ്യുർജാലിൽ മുഹദബൂ. അൽഫി ഓതുന്ന മക്കള് ഇബ്നു അഖീൽ ഷർഹ് നോക്കുമ്പോ അങ്ങനെ ഈ ബൈത്ത് കാണാൻ പറ്റും. ولست بمستبق اخلات لمه على شاعث اي الرجال المهذب. മൽഫിയുദൻ കുട്ടികളെ കണ്ടതിൽ ഏത് ബൈത്തിന്റെ ഷർഹില എന്ന് പറയാൻ പറ്റുമോ? അരി ഓർമ്മ വന്നാന്ന് പറയേ. തെറ്റില്ലാത്ത, കുഴപ്പങ്ങളില്ലാത്ത ഒരാളെയും ലോകത്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല. അർത്ഥം അതാ, ولست بمستبق എല്ലാം തികഞ്ഞ ആളിപ്പോ ആരാ ഉള്ളത്? നേതാവായാലും അണിയായാലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഉസ്താദാണെങ്കിലും ശിഷ്യനാണെങ്കിലും പള്ളി കമ്മിറ്റിക്കാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തെറ്റില്ലാത്തവരാരാണ്? പക്ഷേ തൗബ ചെയ്യണം, തെറ്റുകൾ തിരുത്തുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യണം. അങ്ങനത്തെവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ثم ان ربك للذين عملوا السوء بجهاله ثم تابوا من بعد ذلك واصلحوا ان ربك من بعدها لغفور رحيم. തെറ്റുകൾ സംഭവിച്ചിട്ട് എങ്ങനെ ബിജഹാലത്തിൻ, വിവരമില്ലാതെ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ മുഫസ്സിറായവർ പറഞ്ഞു, ഖാല ബഅദു സലഫി കുല്ലു മൻ അസല്ലാഹ ഫഹുവ ജാഹിൽ. അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നവരൊക്കെ വിവരമില്ലാത്തവർ തന്നെയല്ലേ? അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഗാംഭീര്യവും അറിയാത്തവനല്ലയോ തെറ്റ് ചെയ്യാൻ മുതിരുന്നത്? അതുകൊണ്ട് തെറ്റ് ചെയ്യുകയും തെറ്റുപറ്റിയിട്ട് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ നന്മയുടെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ തീരത്തേക്ക് തിരിച്ചു വരികയും,
അവർ നന്മ ചെയ്യുകയും ചെയ്താൽ ഇന്ന റബ്ബക മിം ബഅദിഹാ ലഗഫൂറുർ റഹീം, അല്ലാഹു അവർക്ക് എല്ലാ തെറ്റുകളും ചെയ്തതിന്റെ ശേഷം തന്നെ അവർ പശ്ചാത്തപിച്ച് നന്മ ചെയ്തതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യും. അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് അവനിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കണം. രണ്ട് വിഭാഗമാണ് മനുഷ്യരെ, നന്മ ചെയ്യുന്ന കൂട്ടരെ, ആ നന്മ നഷ്ടപ്പെടുത്ത അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ചെയ്യുമ്പോൾ. വേറൊരു കൂട്ടരെ നന്മയെ ചെയ്തിട്ടില്ല, അവർ നന്മയിലേക്ക് തിരിച്ചു വരണം. താളം തെറ്റിയുള്ള ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരം അല്ലാഹു നൽകുന്നു. പ്രഗത്ഭനായ ഒരു ദാഴിയായ പണ്ഡിതൻ തന്റെ ഒരു അനുഭവം പറയുന്നു. ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. പലിശ ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകൾ, മുസ്ലിമീങ്ങൾക്കത് പറ്റൂല. എത്ര നല്ല ഓഫറാണ്, നല്ല ശമ്പളമാണ്, ഒക്കെ ശരിയാണ്. ബാങ്ക് ഡയറക്റ്റ് ജിബവി ബാങ്കുകളുണ്ട്, ഇൻട്രസ്റ്റുമായി ഡീല് ചെയ്യുന്ന ബാങ്കുകൾ. ഇസ്ലാമിക് ബാങ്കുകളാവാം, ഇസ്ലാമിക് ബാങ്കുകളാവാം. അത് ചുഴിഞ്ഞന്വേഷിച്ച് ചികഞ്ഞെടുത്ത് കോരിയെടുക്കേണ്ട, അങ്ങനെ നോക്കേണ്ട കാര്യം ഈ വിഷയങ്ങളിൽ വസ്വാസുണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ. മനുഷ്യന് ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അടക്കം. ഇസ്ലാമിക് ബാങ്കുകളൊന്ന് വരണേ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പലിശ ബാങ്കുകൾ മുസ്ലിമിന് പറ്റൂല. അങ്ങനെ ഒരു പലിശ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കഴിഞ്ഞ റമദാനിൽ നടന്നൊരു സംഭവം. ആ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം ഒരു പെട്ടിയിലായി സൂക്ഷിക്കാറുണ്ട്. വാപ്പ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം തന്റെ ഒരു വിഹിതം സ്വതക്കയായി ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടിയിലിടാറുണ്ട്. അങ്ങനെ ഇദ്ദേഹം സ്വതക്ക ചെയ്യും. ഹറാം കൊണ്ട് സ്വതക്ക ചെയ്തിട്ട് കാര്യമുണ്ടോ? കള്ളു കച്ചവടം നടത്തിയിട്ട് സ്വതക്ക ചെയ്തിട്ട് എന്താ കാര്യം? ഗാനമേള നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചെടുത്തു, എന്ത് കാര്യം? ആ പൈസ ഉണ്ടാക്കിയത് തന്നെ ഹറാമാണ്. പിന്നെ ഹറാമിന്റെ പൈസ കള്ളു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ നല്ല ഗാനമേളൊക്കെ ഉഷാറായിട്ട് മ്യൂസിക് ഒക്കെ വെച്ച് പെണ്ണുങ്ങളെയും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യമില്ല, അല്ലാഹുവിന്റെ അടുത്തത് അല്ലാഹു സ്വീകരിക്കൂല. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, ഹലാലല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിന് ദാനം ചെയ്യുകയാണ് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാപ്പ മരിച്ചു. വാപ്പ നല്ല മനുഷ്യനാ, വാപ്പ ബാങ്ക് ജോലിക്കാരനല്ല. വാപ്പ മരിച്ചു. വാപ്പ മരിച്ചപ്പോ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള പൈസ, വാപ്പയുടെ പെട്ടിയിൽ ഇച്ചിരി പൈസ ഉണ്ട്, ആ പൈസയിലേക്ക് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വരികയാണ്. വാപ്പാന്റെ പെട്ടി, മകന്റെ പെട്ടി വേറെ വേണ്ടല്ലോ. വാപ്പയുടെ പെട്ടി, അതിലിച്ചിരി പൈസ ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ സ്വന്തം പൈസ അതിലേക്ക് നിറക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സ്വന്തം ഉപ്പയെ കഴിഞ്ഞ റമദാനിൽ സ്വപ്നം കണ്ടു. ഉപ്പ വന്നു ഇവന്റെ റൂമിലേക്ക് വരുന്നു, സ്വപ്നം കാണുക, സത്യസന്ധമായ റുഇയ. അന്ത്യനാളിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫലഖിൽ ഫജ്ർ. അങ്ങനെ വാപ്പ റൂമിലേക്ക് വന്നിട്ട് ആ പെട്ടി തുറന്നിട്ട് മകനിട്ട എല്ലാ പൈസയും ഓരോന്നോരോന്നായി വാപ്പങ്ങനെ പുറത്തെടുത്തിട്ട് വാപ്പയുടെ പൈസ മാത്രം ഒരു 4-5 നോട്ടുകളുണ്ട്, അത് മാത്രമായപ്പോ മകന്റേതെല്ലാം പെറുക്കി പുറത്തിട്ടിട്ട് വാപ്പ പെട്ടി അടച്ചു. അപ്പോഴേക്കും ഇവൻ ഉണർന്നു നോക്കുമ്പോ സുബഹിയുടെ നേരമാണ്. സത്യസന്ധമായൊരു സ്വപ്നം. വാപ്പ പറയാണ്, മോനെ എന്റെ സമ്പത്തിലേക്ക് നിന്റെ സമ്പത്ത് നീ കൂട്ടിക്കൊഴക്കല്ലേ, ഹലാലും ഹറാമും മിക്സ് ചെയ്യല്ലേ. തന്റെ വാപ്പ നൽകിയ ആ ഒരു മെസ്സേജ് റൂഹി, ആത്മീയമായ ലോകത്ത് നിന്ന് നൽകിയ റൂഹിയായ ഒരു മെസ്സേജ് ആയിരുന്നു മനാമിൽ കിട്ടിയ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയപ്പോഴേക്കും തന്റെ ജോലി രാജിവെച്ചു കൊടുത്തിട്ട് ഹലാലായ ജോലി അന്വേഷിച്ച് നടന്നു. അല്ലാഹു ഹലാലായ ജോലി കൊടുത്തു. തൗബ ചെയ്ത് മടങ്ങി, റബ്ബേ പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ജോലി തെരഞ്ഞെടുക്കുന്ന സമയത്ത് വലിയ ചാലഞ്ചസ് വരും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് ജോലി നോക്കുകയാണ്, ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്ന പറയുന്ന ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് വിസിറ്റൊക്കെ നടന്നിട്ട് മടുക്കുമ്പോഴേ, നീ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു പറയും, ചെയ്തുകൂടാ. അത് അല്ലാഹു നമ്മുടെ ക്ഷമ പരിശോധിക്കുകയാണ്. ഒന്നുമല്ല, ജോലി കിട്ടാതെ നടക്കുന്ന കാലത്ത് കുറേ യാസീനെങ്കിലും ഓതും. അത്ര ഇബാദത്ത് ജോലി കിട്ടിയ പിന്നെ ചെയ്തോളണമെന്നില്ല. അങ്ങനെയാണ് അല്ലേ? പള്ളിയിലൊക്കെ കയറി എങ്ങനെ ഇബാദത്ത്? എന്തോ ഒരു ഇതൊക്കെ ഉസ്താദ്മാർക്ക് വിളിച്ചു പറയാ അല്ലേ? നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉസ്താദ്മാരൊക്കെ ദുആ ചെയ്ത് മഖാമിലൊക്കെ വന്ന് ആ നല്ല ദുആയും സ്വതക്കൊക്കെ ചെയ്തിട്ടാണ് പോവുക. പിന്നെ കാശ് കിട്ടുമ്പോൾ ഇതൊക്കെ മറക്കുക, അതാ പിന്നെ കുഴപ്പം.
പിന്നെ വരുമ്പോ ഇതൊക്കെ ഹറാം, ഇതൊക്കെ ബിദഅത്ത്, ഇതൊക്കെ കുഫ്ർ എന്നാ പിന്നെ പറയാ. പോകുന്ന നേരത്ത് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. റിബവിയായ സമ്പാദ്യം തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ്. വാപ്പ നൽകിയ ഒരു ഉപദേശത്തിലൂടെ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അതൊരു തൗബയുടെ ഒരു രീതിയാണ്. മുസ്ലിമത്തുകളായ സഹോദരിമാർക്ക് ഏറ്റവും വലിയ മാതൃകയുള്ള ഒരു സഹോദരിയുണ്ട്, ഒരു അമേരിക്കക്കാരിയായ ഒറീഫിയ. ഒറീഫിയ എന്നാണ് പെണ്ണിന്റെ പേര്, മുസ്ലിമത്താണെന്ന്. ഒറീഫിയ ഡോക്ടറായിരുന്നു, അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഒറീഫിയ. അവരിന്ന് ജീവിച്ചിരിപ്പുള്ള പെണ്ണാണ്, മുസ്ലിമച്ചാണ്, ഹിജാബ് ധരിച്ച് നടക്കുന്ന നല്ല ദഅവത്ത് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ലേഡി ഡോക്ടറാണ് ഒറീഫിയ. എങ്ങനെ മുസ്ലിം ആയതെന്നറിയോ? ഒരു മുസ്ലിം അറബ് മുസ്ലിമച്ചായ ഒരു പെണ്ണ് പ്രസവിക്കാൻ വേണ്ടി തന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പൊ പ്രസവത്തിന്റെ അന്ത്യലക്ഷണങ്ങളൊക്കെ ആയി തുടങ്ങി. ആ സ്ത്രീക്ക് പ്രസവം അടുത്തപ്പോ അപ്പോഴേക്കും ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോവാണ്. ഒറീഫിയ ഡോക്ടർ പോകുമ്പോ ആ ഡോക്ടർ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പ്രസവം എടുക്കാൻ ഇതാ എന്റെ അസിസ്റ്റന്റ് ഒരു ഡോക്ടർ വരുന്നുണ്ട്, ഒരു മെയിൽ ഡോക്ടർ വരുന്നുണ്ട്, അദ്ദേഹം പ്രസവത്തിന്റെ കാര്യമൊക്കെ ചെയ്യും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോവാണ്. അതിൽ ഈ പെണ്ണങ്ങട്ട് പൊട്ടിക്കരഞ്ഞു, എന്തേ കരയുന്നു ചോദിച്ചു. ഡോക്ടർ പോയാൽ എന്റെ പ്രസവം എടുക്കുന്ന ഒരു ആൺ ഡോക്ടറാണോ? പറഞ്ഞു, അതെ, അതിനെന്താ കുഴപ്പം? എന്റെ ശരീരവും എന്റെ ശരീരത്തിലെ ഏറ്റവും രഹസ്യമായ എന്റെ ശരീരഭാഗം ഒരന്യ പുരുഷൻ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ചാരിത്രമുള്ള ഒരു പെണ്ണിന്റെ ചിന്ത അങ്ങനെയായിരിക്കണം എന്നാണ്. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ശരീരം എന്റെ ഭർത്താവെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗം. അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിർബന്ധിതയാണ് നിങ്ങളുടെ മുമ്പിൽ. പക്ഷേ അതൊരു പുരുഷൻ, ഒരു മെയിൽ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അവിടെ ഒരു ഫീമെയിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കെ, ഒരു ഫീമെയിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞാൻ ഈ മെയിൽ ഓപ്ഷന് പോകണം? അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല, എനിക്കാവുന്നില്ല, എനിക്ക് എന്തൊക്കെയോ തളർച്ച വരുന്നു. ഡോക്ടർ പറഞ്ഞു, എന്നാ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ഡോക്ടർ പറഞ്ഞു, എന്നെ എത്ര ആളുകൾ വന്ന് കാണുന്നു, എത്ര ആളുകൾ, എത്ര പുരുഷന്മാർ ഞാനുമായി ഇടപഴകുന്ന, എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ലല്ലോ. അവൾ പറഞ്ഞു, ഞങ്ങളുടെ ഇസ്ലാമിൽ അള്ളാഹു ഞങ്ങൾക്ക് വ്യക്തമായ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ പറഞ്ഞ വിഷയമാണിത്. ഞങ്ങൾക്ക് ഒരു സ്ത്രീ ഡോക്ടർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മെയിൽ ഡോക്ടറെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടറിന്റെ കൂടെ നിൽക്കണം. ആ സ്ത്രീ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ 21-ാം നൂറ്റാണ്ടിൽ? അമേരിക്കക്കാരിയായ ഒറീഫിയ എന്ന ഈ സഹോദരി ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹതിയാണ്. അവര് മുസ്ലിമാവാനുണ്ടായ കാരണം ഒരു പെണ്ണ് കാണിച്ച ഏറ്റവും തന്റെ അഭിമാനത്തോട്, തന്റെ ശരീരത്തോട്, തന്റെ ഹയാഇനോട്, ലജ്ജയോട് കാണിച്ച പ്രതിബദ്ധതയാണ് എന്ന് സഹോദരിമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യഥേഷ്ടം ശരീരം മറക്കാതെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ആണോ പെണ്ണോ ആരുമാവട്ടെ, പ്രശ്നമല്ല, ചികിത്സ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. നമ്മളത് പറയുമ്പോ ഇത് ഒരു സെക്റ്റേറിയനിസമാണോ അല്ലെങ്കിൽ ഇത് സങ്കുചിതമായ ചിന്താഗതിയല്ലയോ എന്നൊക്കെ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം. മുമ്പ് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സത്യവിശ്വാസികളോടും വിശ്വാസിനികളും അവര് മാത്രം ഇത് കേട്ടാൽ മതി, വേറെ ആരും ഇത് എടുക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ഇത് കേൾക്കണം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പുരുഷന്മാരും ഇത് കേൾക്കണം. ആ സഹോദരിക്ക് വേണ്ടി ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും 2 മണിക്കൂർ ഡോക്ടർ ഒറീഫി അവിടെ നിന്നു. അവരാണ് പ്രസവം എടുത്തത്. ആ കുഞ്ഞിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഡോക്ടർ തന്റെ ആത്മക്കുറിപ്പിൽ പറയാ, ഞാനിങ്ങനെ ആലോചിച്ചു, എന്തൊരു നല്ല ആത്മാഭിമാനമുള്ള പെണ്ണ്, സ്വന്തം ശരീരം, ഒരു അന്യ പുരുഷനത് ഡോക്ടറായിക്കോട്ടെ, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഒരു അന്യ ഡോക്ടർ, ഒരു പുരുഷനെ ഞാൻ എന്റെ ശരീരം കാണിച്ചു കൊടുക്കുക എന്ന് ചിന്തിച്ച, അതും ഒരു പ്രസവത്തിന് വേണ്ടി. ഇതൊരു വല്ലാത്ത ചിന്തയാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതൊരു വലിയ വിചിത്രമായ വാർത്തയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞു, ഡോക്ടർ തിരിച്ചു വന്നു, പെണ്ണിനോട് പല കുശലവും പറഞ്ഞു. അതിനിടയിൽ കുഞ്ഞിനെ പരിശോധിക്കുന്ന കുട്ടികളുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്നു, അതൊരു പുരുഷനാണ്. ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പിന്നെ കുഞ്ഞിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നന്നായി സുഖകരമായി കുഞ്ഞിന് സംഭവിക്കാൻ നിങ്ങൾ ഈ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ വലതുഭാഗത്തേക്ക് ചെരുത്ത് കടത്തണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ മതം ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നതാണ്,
ഞങ്ങൾ മുസ്ലിമീങ്ങൾ കിടന്നുറങ്ങുന്നത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചത്, മുഹമ്മദ് റസൂലുള്ളാ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ അങ്ങനെയാണ് കടത്താൻ പോകുന്നത്, അങ്ങനെയാണ് ശീലിപ്പിക്കാൻ പോകുന്നത്. ഞാനും എന്റെ ഭാര്യയും കിടന്നുറങ്ങുന്നത്, എന്റെ മക്കൾ കിടന്നുറങ്ങുന്നത്, ഇസ്ലാം ജീവിതത്തിൽ പകർത്തുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ കിടന്നുറങ്ങുന്നത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞിട്ടാണ്. അപ്പോഴാ ഡോക്ടർ പറഞ്ഞ ഇങ്ങനൊരു മഹാത്ഭുതം, ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു സംഭവം, ഹൃദയത്തിന് ഏറ്റവും നല്ല ഹൃദയ സ്തംഭനം വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ഉറക്കത്തിൽ വരുന്ന അറ്റാക്കുകൾ തടയാൻ, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് ഏറ്റവും നല്ല രീതിയാണെന്ന് ആധുനിക ശാസ്ത്രകാരന്മാർ കണ്ടെത്തും മുമ്പ് അറേബ്യയിലെ പ്രവാചകൻ നിങ്ങളിത് പഠിപ്പിച്ചുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതം. ഡോക്ടർ ഒറീവിയക്ക് അത്ഭുതമായി. അന്ന് 2 മാസത്തേക്ക് ലീവ് എടുത്ത പെണ്ണാണ് ഡോക്ടർ ഒറീവിയ. 2 മാസത്തേക്ക് ഇനി ഞാൻ ഹോസ്പിറ്റലിലല്ല വരുന്നത്, ഇസ്ലാം പഠിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് അവിടുത്തെ അമേരിക്കയിലെ ഒരു ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ട് 2 മാസം ദീനിനെ പറ്റി പഠിച്ചിട്ട് ആ മഹദി പറഞ്ഞു, ഐ ബെയർ വിറ്റ്നസ് There is no deity worthy of worship except Allah. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനകർഹനായി സർവേശ്വരനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. I bear witness that Muhammad is the messenger of Allah sallallahu alaihi wasallam. അവരെന്ന മുസ്ലിമതാ എവിടെന്ന് ഈ സഹോദരിക്ക് ഈ മാർഗം കിട്ടി എന്ന് ചോദിച്ചാൽ, സഹോദരി നിന്റെ ജീവിതത്തിൽ നീ പാലിച്ച ഒരു ഏറ്റവും വലിയ നിന്റെ ദീനിന്റെ ശിആർ എന്ന ലജ്ജയും നാണവും എന്ന ഏറ്റവും മഹിതമായ ഒരു ഗുണത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെ, ഇസ്ലാമിന്റെ ആചാരങ്ങളെ നിസ്സാരമായി കാണല്ലേ, നിസ്സാരമായി കാണല്ലേ. ഏതൊരു ഹദീസോ ഖുർആനോ കേൾക്കുമ്പോ എനിക്കത് പ്രയാസാണല്ലോ എന്ന് പറയല്ലേ. ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി അള്ളാഹു പറഞ്ഞ പോലെ നിങ്ങൾ ജീവിക്കും. കഴിവിന്റെ പരമാവധി നിങ്ങളെ കൊണ്ടാവില്ലേ അത് വേറെ വിഷയം, നിങ്ങളെ കൊണ്ടാവുമോ ചെയ്യണം. എന്തുകൊണ്ട്? നടക്കാനുള്ള കാലും തൊടാനുള്ള കൈയും ശരീരവും കൈകാലുകളും നമ്മുടെ സെൻസറി ഫാക്കൽറ്റീസ് ഇത് മുഴുവനും നൽകിയത് ആരാണ്? ഇലാഹായ അള്ളാഹുവാണ്. വാപ്പയാണോ കാണാനുള്ള കഴിവ് നൽകിയത്? ഉമ്മയാണോ കേൾക്കാനുള്ള കഴിവ് നൽകിയത്? അത്രയും സങ്കീർണമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാമിംഗ് ആരാ ചെയ്തു തന്നത്? ആരാണ് ബ്രെയിൻ? എന്തൊക്കെ ഏത് യുക്തിവാദി എങ്ങനെ മറുപടി പറയും? മുളച്ചുണ്ടായിന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ മുമ്പിൽ ഒരു ഫാഷനർ അൽ മുസവ്വിർ, ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റർ അൽ ഖാലിഖ്. അല്ലാഹു വേണ്ടയോ? അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും നിയമങ്ങൾ പറയുമ്പോ, പെൺകുട്ടികൾ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോ, അതിലൊന്നും ഒരു പ്രയാസം തോന്നല്ലേ, ഭാരം തോന്നലിനെ കൊണ്ടാവില്ലെന്ന് പറയല്ലേ. മഹാനായ ഖാദി അബു ത്വയ്യിബ് എന്നവര് ജാമിഉൽ മൻസൂറിൽ ഈജിപ്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇറാനിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു. റഷ്യക്കാരനാണ്, ഖുറാസാനിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. ആ സമയത്ത് മഹാനായ ഖാദി അബു ത്വയ്യിബ് എന്നവരെ അഷ്റഫ് ഖൽക്ക് തങ്ങളുടെ ഹദീസ് പറയുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മഴയെ സംബന്ധിച്ചുള്ളൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഗൈറു മക്ബൂൽ, ഈ ഹദീസ് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. സ്വഹീഹായ ഒരു ഹദീസിനെ പറ്റി ഗൈറു മക്ബൂൽ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്ക് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വാക്ക് വായെന്ന് തീരും മുമ്പ് സഖഫുൽ മസ്ജിദ് പള്ളിയുടെ മേൽക്കൂരയിൽ നിന്ന് ഒരു പാമ്പ് ഞങ്ങളുടെ സദസ്സിലേക്ക് ചാടി വന്ന് എല്ലാവരും എല്ലാ മുചല്ലിമുകളും ഇറങ്ങി ഓടി. പക്ഷേ ആ പാമ്പ് പിന്തുടർന്നത് ഈ ചെറുപ്പക്കാരന്റെ കൂടെയാണ്. ഞങ്ങളൊക്കെ പറഞ്ഞു, തുബ് തുബ് തുബ്, അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങ്, തൗബ ചെയ്ത് മടങ്ങ്, തൗബ ചെയ്ത് മടങ്ങ്, അല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല കേട്ടോ പറഞ്ഞു. തുബ്തു ഇലല്ലാഹ്, ഹബീബിന്റെ ഹദീസ് ഞാൻ സ്വീകരിച്ചു. ആ പാമ്പ് പിന്നെ തിരിച്ചു പോയത് പോലും ഞങ്ങൾ കണ്ടില്ല എന്ന് മഹാനായ അല്ലാമൽ ഖാദി അബി ത്വയ്യിബ് എന്നവര് കണ്ട അനുഭവം പറയാം. ഒരുപക്ഷെ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് വരും. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ മനസ്സിന് സങ്കുചിതമായി നമ്മുടെ മക്കളിൽ കൺകുളിർമ കാണാതെ, നമ്മുടെ സമൂഹത്തിൽ സമാധാനമില്ലാതെ, മഹല്ലുകളിൽ പ്രശ്നങ്ങളിലായി നമ്മൾ അനുഭവിക്കുന്ന സർവമാന പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്നത് കൊണ്ട് കിട്ടുന്ന ശിക്ഷകളായിരിക്കാം. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല. ഹബീബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന ഒരാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല നബിയേ. റഅയ്തു റജുലൻ അമില ദുനൂബ കുല്ലഹ വലം യതുറുക് ഹാജതൻ വലാ ദാജ. 80 വയസ്സായിട്ട് കണ്ണിന്റെ പോള പോലും ഇങ്ങോട്ട് തൂങ്ങി വന്ന് കണ്ണു കാണാത്തൊരു വൃദ്ധനാ നബിയുടെ മുമ്പിലേക്ക് വന്നത്. നബിയേ ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടില്ല നബിയേ. നടക്കാൻ ഇയാൾക്ക് വയ്യ, കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല, വയസ്സും അദ്ദേഹത്തിന്റെ ക്ഷീണവും കൊണ്ട് തളർച്ച കൊണ്ട് കൺപോള പോലും കണ്ണിലേക്ക്. മുത്തു നബിയോട് ചോദിച്ചില്ലയോ ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബിയേ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നബി അയാൾക്ക് തോപുണ്ടാകുമോ? മുത്തു നബി തങ്ങൾ ചോദിച്ചു, നീ മുസ്ലിമായോ? അതെ ഞാൻ മുസ്ലിമാണ്. പ്രായമുള്ള ആളാണ്, മുസ്ലിമാണ്, എല്ലാ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഫഫ്അലിൽ ഖൈറാത് വതുറുകി സയ്യആത് യജ്അലുഹല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹാ. എല്ലാ കഴിയുന്ന നന്മകളൊക്കെ നീ ഇനി ചെയ്തോ, ഇനി ഒരു തെറ്റും ചെയ്യരുത് കേട്ടോ. അല്ലാഹു നീ ആ ചെയ്ത തിന്മകളൊക്കെ നിനക്ക് നന്മയാക്കി മാറ്റിത്തരും. ആരോടായി തിന്മയെന്ന് പറയണത്? 80 കഴിഞ്ഞ ആള്, ഇയാൾക്ക് കള്ളുടിക്കാൻ ആഗ്രഹമില്ല, വ്യഭിചാരം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നബി തങ്ങൾ എന്നാലും പറഞ്ഞു, ഇനി തെറ്റ് ചെയ്യല്ല, നന്മ ചെയ്യേ നബിയേ. ഇനിയുള്ള കാലം ഞാൻ നന്മ ചെയ്താൽ ഞാൻ ആ പണ്ട് ചെയ്ത എല്ലാ അതിക്രമങ്ങളും അള്ളാഹുവിനക്ക് പുറത്തു തരുമോ? ഞാൻ ആ ചെയ്ത തിന്മകൾ അള്ളാഹുവിനക്ക് മാപ്പ് തരുമോ? നബി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം വഗുദുറാതിക വഫുജുറാതിക, നീ ചെയ്ത സർവമാന തെറ്റുകളും അല്ലാഹു നിനക്ക് പുറത്തു തരും. 80ഓ 85ഓ 90ഓ ആയിട്ട് ശരീരം അവശമായി നിൽക്കുന്ന നേരത്തു പോലും അല്ലാഹുലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള അവസരം ബാക്കിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് വിട പറയുമ്പോൾ കണ്ണെന്ന് മറയുവോളം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നടന്നു പോകുന്നത്. പടച്ചവനെ, ഇനിയും എനിക്ക് തൗബയുണ്ടല്ലേ, ഇനിയും എനിക്ക് തിരിഞ്ഞു നടക്കാൻ സമയമുണ്ടല്ലേ, അള്ളാഹുവേ ഇനിയും എനിക്ക് നീ സമയം തന്നിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ശേഷിച്ച കാര്യം ചില നന്മകളായിരിക്കും ഒരു പക്ഷേ നമുക്ക് അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുക. റിസാലൽ ഖുശൈരിയയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അങ്ങാടിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു കടലാസിൽ ബിസ്മില്ലാഹ് എന്നെഴുതിയ ഒരു കടലാസ് കാണുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ ഒരു മെമ്മോ എഴുതുമ്പോ ബിസ്മില്ലാഹ് എഴുതി കാണും, ഒരു റിക്വസ്റ്റ് എഴുതുമ്പോ ബിസ്മില്ലാഹ് എഴുതി കാണും, അത് പിന്നെ അങ്ങ് കളഞ്ഞു കാണും. അങ്ങാടിയിലൂടെ നടക്കുമ്പോ ബിസ്മില്ലാഹ് എന്നൊരു വചനം കണ്ടപ്പോ ജനങ്ങളൊക്കെ അത് ചവിട്ടി നടക്കുന്നുണ്ട്. ആളുകൾ മൈൻഡ് ചെയ്യാതെ വാഹനങ്ങൾ ആ പേപ്പറിന്റെ പിന്നാലെ അതിന്റെ മീതെ കയറി ഇറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ ആ കടലാസ് എടുക്കുകയും ഏതാനും ദിർഹമുണ്ട് തന്റെ കൈകളിൽ, അതുകൊണ്ട് സുഗന്ധം വാങ്ങിക്കുകയും ആ ബിസ്മില്ലാഹ് എഴുതിയ അള്ളാഹുവിന്റെ നാമം എഴുതിയ കടലാസ് സുഗന്ധം പുരട്ടുകയും ആ കടലാസ് ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്ന പോലെ, യാ ഫുലാൻ ഇസ്മീ, അല്ലയോ സഹോദര എന്റെ നാമം നീ സുഗന്ധം പുരട്ടിയില്ലയോ. ഈ ലോകത്തും പരലോകത്തും നിന്റെ സ്മരണ ഞാൻ നിനക്ക് ശുദ്ധമാക്കി തരും, സുഗന്ധമുള്ളമാക്കി തരും. നേരം വെളുത്തപ്പോഴേക്കും ആ മനുഷ്യന് തൗബ ചെയ്യാനുള്ള മനസ്സല്ലാഹു നൽകിക്കഴിഞ്ഞു. എന്തേ? അള്ളാഹുവിന്റെ ഒരു ഷിആറിനെ ബഹുമാനിച്ചതാണ്, അതിനോടൊരു ആദരവ് കാണിച്ചതാണ്. ആദരവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പള്ളികളിലും ഒരു കമ്മിറ്റി ജനറൽ ബോർഡ് യോഗങ്ങളിലും ശബ്ദമുയർത്താൻ പാടില്ല, ബഹളം ഉണ്ടാക്കാൻ പാടില്ല, അടിപിടി ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഷിആറിനോട് ബഹുമാനം. ഈ ഷിആറ് ബഹുമാനില്ലാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് പള്ളി കമ്മിറ്റി നടത്തുക? അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ നോകത്ത് നടക്കാണ്, വളരെ വിഷമത്തിലാണ്, വളരെ സങ്കടത്തിലാണ്. ഈ വാദിന് വരുന്നതിൻ്റെ മുമ്പ് മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ കുമ്പോൾ തങ്ങളുടെ വീട്ടിൽ പോയി തങ്ങളുമായൊരു 10 മിനിറ്റോളം ഒരുമിച്ചിരുന്ന് തങ്ങൾ പറഞ്ഞ വിഷമവും ഇത് തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, പ്രതീക്ഷ കാണലില്ല, ഈ ഉമ്മത്ത് വല്ലാതായി പോയല്ലോ. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ നേരിട്ട് ഇന്ന് മഗരിബിൻ്റെ ശേഷം തങ്ങൾ പറയാം, നമ്മുടെ മഹല്ലകളിൽ വിഷമങ്ങളായല്ലോ, പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, കണ്ടാൽ മിണ്ടായ്മ, സലാം പറയായ്മ,
എന്റെ ഈ ഉമ്മത്തിനായി ഇങ്ങനെ സിറിയയിലും ഈജിപ്തിലും പോലില്ല, ലബനാനിലില്ല, യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ തങ്ങൾ പറഞ്ഞു യുദ്ധമാണെങ്കിൽ മരിച്ചാ തീരുമല്ലോ. ഇതങ്ങനെയല്ലോ, സങ്കീർണമായ പ്രശ്നങ്ങളല്ലേ. എന്നാ ഈ ഉമ്മത്തിനല്ലാഹു എന്ത് വെച്ചു? വല്ലാത്ത ബല മുസീബത്തിലാണ് നമ്മളുള്ളത് എന്ന് വളരെ സങ്കടത്തോടെ മഹാനായ സയ്യിദവറുകൾ ഇന്ന് ചൂടാറാത്ത വാർത്തയാണിത്. തങ്ങളവറുകൾ നേരിട്ട് പറഞ്ഞ അനുഭവം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് വരുന്നത്. അള്ളാഹുവിൻ്റെ ഷിആറിനോട് ബഹുമാനമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ പള്ളിയോട് നമുക്ക് ആദരവില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നടക്കുന്നത്? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ലാ തുർഫഉൽ അസ്വാത്, ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റാത്ത പള്ളിയാ. ഖുത്ബ നടക്കുമ്പോ പാട്ടപ്പിരിവിന്റെ ബക്കറ്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നാ ഖുത്ബ നടക്കുമ്പോ, അല്ലേ? പാട്ടപ്പിരിവിന്റെ പെട്ടില്ലേ, സംഭാവന പെട്ടി, ഖുത്ബ നടക്കുമ്പോ ഇമാം ഖതീബ് ഖുത്ബ ഓതുമ്പോ പള്ളി കൂടെ വിടാൻ പാടില്ല. എന്തുകൊണ്ട്? ചരൽക്കല്ല് തൊട്ടാ പോലും നിങ്ങളുടെ ഖുത്ബയുടെ പുണ്യം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇങ്ങനെ പൈസ എടുക്കുന്നത് മൊബൈലിൽ നോക്ക്, അതുപോലും പാടില്ല. അങ്ങനെ അല്ലാഹുവിന് ആദരവ് കാണിക്കേണ്ട ജുമുഅകളിൽ, ഖുതുബകളിൽ, മിമ്പറകളിൽ സിന്ദാബാദും, മിമ്പറകളിൽ ഒച്ചപ്പാടും, പള്ളികൾ പൂട്ടിക്കുകയും പൂട്ടിക്കുന്നത് അഭിമാനമായി പറയുകയും ചെയ്യുന്നിടത്തേക്ക് ഈ ഉമ്മത്ത് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ, ആവേശം കൊണ്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അല്ലാഹു തൃപ്തിപ്പെടുമോ എന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു തൃപ്തിപ്പെടുമോ? അള്ളാഹുവിന്റെ ഷിആറിനെ ആദരിച്ചില്ലെങ്കിൽ തൗബയുടെ കവാടം പോലും അള്ളാഹു അടച്ചു വെച്ചേക്കും. തൗബ ചെയ്യാനുള്ള ഖൽബ് അള്ളാഹു തരില്ല. അത്ഭുതമല്ലേ അത്? സങ്കടകരമല്ലേ അത്? അള്ളാഹുവിന്റെ ഷിആറിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഒരുമിച്ച് നിന്ന് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് പടച്ച തമ്പുരാൻ പൊരുത്തമുള്ള അമലുകൾ മാത്രം ചെയ്ത് അവന്റെ നാമം ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന വാക്കാണ് അവസാനം വരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വാക്കുച്ചരിച്ച് മരിക്കേണ്ടവരല്ലേ നമ്മൾ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖും അവസരവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ഒരുപാട് മുത്തനബി തങ്ങളുടെ സാരോപദേശങ്ങൾ നമുക്ക് ഹബീബിന്റെ ഹദീത്തുകളിലൂടെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അവസാനിപ്പിക്കും മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്. ഫെബ്രുവരി ഇന്ന് എത്രയായി? ഇന്ന് 11-ാണ്. ഫെബ്രുവരി 14-ാകുമ്പോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് ചെറുപ്പക്കാർക്കറിയാം. എന്താണത്? എന്താണത്? തിരിഞ്ഞു മറിഞ്ഞു നോക്കണമല്ലോ. ഉണ്ടല്ലോ. എന്താണത്? ആ വാലന്റൈൻസ് ഡേ. കാസർഗോഡൊക്കെ ആഘോഷിക്കുന്നുണ്ടോ വാലന്റൈൻസ് ഡേ? നമുക്കത് ആഘോഷിക്കാൻ പാടുണ്ടോ? പ്രേമവും ആഭാസവും ഈ സമൂഹത്തിൽ പ്രചരിക്കണം എന്നുദ്ദേശിക്കുന്നവരാണ് ഇതിനാക്കം കൂട്ടുന്നത്. സമയം അവസാനിച്ചതുകൊണ്ട്, അതും സമയം ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറുകൊണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ എത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 12 മണി കഴിഞ്ഞ് 3 മിനിറ്റായി. അവസാനിപ്പിക്കുകയാണ്. ഫെബ്രുവരി 14-ന് എല്ലാ വർഷവും കാമുകി കാമുകന്മാർ, പ്രേമം ഉള്ള ആളുകൾ താൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്, താൻ ഇഷ്ടപ്പെട്ട ഒരു ആണിന് ഒരു കത്തോ ഒരു ഫ്ലവറോ ഒരു സമ്മാനമോ കൈമാറുന്ന ഒരു ആചാരമാണ് വാലന്റൈൻസ് ഡേ. AD 3-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു ആചാരമാണ്. ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം 300 കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു ആചാരമാണ്. ഈ വാലന്റൈൻ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. ക്രിസ്തീയ പുരോഹിതന്റെ പേരാണ് വാലന്റൈൻ. അദ്ദേഹത്തിന്റെ ഓർമ്മക്കാണ് ഇത് ചെയ്യുന്നത്. എന്തേ വാലന്റൈൻ ചെയ്തത്? റോമൻ രാജാവ്, ഇത് റോമൻ ആചാരമാണ്. റോമക്കാരുടെ രാജാവ് Claudius 2-ാമൻ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കല്യാണം കഴിച്ച വിവാഹിതരായ പട്ടാളക്കാർ യുദ്ധങ്ങളിൽ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹം വിവാഹം നിരോധിച്ചു. റോമിൽ ആരും പെണ്ണ് കെട്ടണ്ട എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരു പട്ടാളക്കാരനും മര്യാദക്ക് യുദ്ധത്തിൽ പണിയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ Claudius 2-ാമൻ എന്ത് പറഞ്ഞു? ഇനി ആരും കല്യാണം കഴിക്കണ്ട, വിവാഹം നിരോധിച്ചു. അപ്പോഴാണ് അന്നത്തെ പുരോഹിതനായിരുന്ന വാലന്റൈൻ, സെയിന്റ് വാലന്റൈൻ, അന്ന്
സ്വകാര്യമായി ആളുകൾക്ക് കല്യാണം നടത്തി കൊടുത്തു. കല്യാണം നിരോധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വകാര്യമായി അദ്ദേഹം ചെയ്തു. കല്യാണവും പ്രേമവും ഒക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ആളുകൾ സ്വകാര്യമായി കല്യാണം കഴിക്കുന്നുണ്ടെന്നും ക്ലോഡിയസ് രണ്ടാമന്റെ നിയമം മറികടക്കുന്നു എന്നും കേട്ടപ്പോ ക്ലോഡിയസ് രണ്ടാമൻ വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതനെ ജയിലിലടക്കുകയാണ്. ആഘോഷിക്കുമ്പോ അറിയണ്ടേ എന്താ ഈ ആഘോഷം? വാലന്റൈനെ ജയിലിലടച്ചു. പക്ഷേ ജയിലിലടക്കപ്പെട്ട വാലന്റൈൻ ഒരു കുസൃതി ചെയ്തു. ജയിൽ വാർഡന്റെ മകളെ പ്രേമിച്ചു. ആര്? പുരോഹിതൻ. ജയിൽ വാർഡന്റെ മോളെ പ്രേമിച്ചു എന്ന് മാത്രമല്ല, തന്നെ ഹി വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത്. മരിക്കണവരെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തെ. തൂക്കിലേറ്റപ്പെടാൻ പോകുന്നത് ഫെബ്രുവരി 14 നോക്കണം, ഫെബ്രുവരി 14 വാലന്റൈനെ തൂക്കിലേറ്റുന്നത്. തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോ താൻ പ്രേമിച്ച തന്റെ ജയിൽ വാർഡന്റെ മോൾക്ക് ഇദ്ദേഹം ഒരു വരി പ്രേമവചനം എഴുതി കൊടുത്തു മരിക്കും മുമ്പ്. ഫ്രം യുവർ വാലന്റൈൻ. ഇത് ആ പെണ്ണിന് കൊടുക്കണമെന്ന് ജയിൽ വാർഡനെ ഏൽപ്പിച്ചുകൊണ്ട് മരിച്ച ആളാണ് വാലന്റൈൻ. നിന്റെ സ്വന്തം വാലന്റൈൻ എന്ന് പറഞ്ഞ് ജയിൽ വാർഡന്റെ മോളെ പ്രേമിച്ച പ്രേമം അറിയിക്കാൻ ഈ വാലന്റൈൻ ഒരു കത്തെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രേമുള്ളവർ തന്റെ കമിതാവിന്, തന്റെ സ്നേഹിതക്ക് കത്തോ പ്രണയവാക്കുകളോ സമ്മാനമോ കൊടുത്ത് വാലന്റൈൻ ഡേ ആഘോഷിക്കുന്നത്. ഇതൊരു ആചാരമായി പിന്നീട് വരികയാണ്. റോമൻ ഫെസ്റ്റിവലാണിത്, റോമക്കാരുടെ ഒരു ആചാരവും സംസ്കാരവുമാണിത്. അങ്ങനെ റോമക്കാരിതിനെ വിളിച്ചത് ലുപർക്കാലിയ എന്നാണ്. ലുപർക്കാലിയ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലായി മാറുകയാണിത്. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും അന്ന് എന്ത് ചെയ്യുന്നറിയോ, ആൺകുട്ടികളുടെ ഒരു ബോക്സ് ഒരു പെട്ടി വെക്കും. ആ പെട്ടിയിൽ കുറെ ആൺകുട്ടികൾ സ്വന്തം പേരെഴുതിയിടും. ഇവിടെ വേറെ പെട്ടി കുറെ പെൺകുട്ടികളുടെ പേരുകൾ. അങ്ങനെ ഈ ലുപർക്കാലിയ എന്ന് പറയുന്ന ഫെബ്രുവരി 14 റോമക്കാർ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ഒരാൺകുട്ടിയുടെ പേര് പെട്ടിയിൽ നിന്നെടുക്കും, മറ്റേ പെട്ടിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ പേരും. ഇവ രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കും, ഇവ രണ്ടുപേരും പ്രേമിക്കണം എന്ന് പറയും. ആ ഒരു ആചാരം പിന്നീട് ക്രിസ്തീയ ചർച്ചുകൾ ഏറ്റെടുത്തു. ഇത് വാലന്റൈൻ എന്ന് പറയുന്ന ആ ഒരു പുണ്യപുരുഷൻ എന്ന് അവർ പറയുന്ന വാലന്റൈൻ പുരോഹിതനെ ഓർക്കാനുള്ള ഒരു സമയമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചർച്ചുകൾ ഈ ആഘോഷം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അന്യമതവിശ്വാസികളോട് സ്നേഹവും ബഹുമാനവും ആദരവും വേണ്ടവരാണ് നമ്മൾ. ഒരു അന്യമതവിശ്വാസിയുടെയും ആരാധ്യ വസ്തുവിനെയോ ബിംബത്തെയോ ക്ഷേത്രത്തെയോ അവരുടെ സെനഗോഗുകളെയോ ചർച്ചിനെയോ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുതെന്ന് മാത്രമല്ല, വളരെ ആദരവോടെ അല്ലെങ്കിൽ നമ്മൾ പരസ്പര ബഹുമാനത്തോടെ മനുഷ്യരെ ബഹുമാനിക്കുന്ന കണക്കില് സർവമതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ സംസ്കാരവുമാണ്. പക്ഷേ ആചാരങ്ങൾ, മുസ്ലിമേതര ആചാരങ്ങൾ നമ്മൾ ആചരിക്കുമ്പോ അറിയണം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഇസ്ലാം നെഞ്ചിലേറ്റി നടക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കണമെന്നും അവൻ ഇഷ്ടമില്ലാത്തത് എനിക്ക് ചെയ്യരുത് എന്നും ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഈ ആശയം ഞാൻ കൈമാറുകയാണ്. അള്ളാഹു സത്യമാർഗത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. കാരുണ്യവാനായ തമ്പുരാനെ, അർഹമുർ റഹീമായ റബ്ബേ, അള്ളാഹുവേ ഈ മജ്‌ലിസിൽ നീ ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിന്റെ വജ്ഹിന് വേണ്ടി മാത്രമുള്ളതാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾക്ക് നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം താ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളുടെ ഏത് ചെറുതും വലുതുമായ അധ്വാനം അള്ളാഹു നീ ഖബൂലാക്കണേ റബ്ബേ. അതിലേക്ക് ദുന്യവിയായ ദുന്യാവിന്റെ പൈസ കിട്ടണമെന്ന ഏതെങ്കിലും ഒരു ഖറലു ദുന്യ അള്ളാഹു ഞങ്ങളുടെ കൽബിലേക്ക് വരാതെ നീ കാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ലാ തജ്അലിദ് ദുന്യ മബ്ലഗ ഇൽമിന വല ഗായത റഗ്ബതിന. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത നൽകണേ റബ്ബേ. അല്ലാഹുവേ നീ ഖബൂലിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന
മഹാനായ സയ്യിദ് മുഹമ്മദ് ഹനീഫ് വലിയുള്ളാഹി തങ്ങളുപ്പാപ്പ. ആ മഹാനുഭാവനോടൊപ്പം ഇവിടെ കിടക്കുന്ന ആയിരക്കണക്കിന് ഖബറാളികൾ, അള്ളാഹുവേ അവരോടൊപ്പം, ഞങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരുമായ ഈ അള്ളാഹുവേ നിന്റെ ഭൂമിയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഅ്മിനെ മുഅ്മിനാത്തുകളോടൊപ്പം സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ജീവിച്ചിരിപ്പുള്ള സയ്യിദന്മാർ ഏതേത് കബീലകളാകട്ടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് സയ്യിദന്മാർ, ഇവിടുത്തെ കുമ്പോൽ സയ്യിദന്മാർ, അള്ളാഹു അതുപോലെ ഒരുപാട് സയ്യിദന്മാരുടെ കബീലകൾ വേറെയുമുണ്ട്, അവർക്കൊക്കെ നീ ഇസ്സത്തും ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. എല്ലാവിധ മക്രൂഹിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈ ദീനിന്റെ ആളുകളെ നിന്നിലേക്ക് വഴി നടത്തുന്ന സതീർത്ഥരായ സജ്ജനങ്ങളായ അള്ളാഹുവേ, സ്വാദിഖീങ്ങളായ ഉലമാഇന്റെ കൈകളിൽ ഈ ദീനിന്റെ നേതൃത്വം നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ദീനിനെ ആരൊക്കെ പണിയെടുക്കുന്നുവോ, ആരെല്ലാം ഈ ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്കൊക്കെയും അള്ളാഹുവിന് ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. പരസ്പര വൈരാഗ്യവും ദേഷ്യവും ചീത്ത പറച്ചിലും ഇതൊക്കെ അവസാനിപ്പിച്ച് നന്മയെ നന്മയായി കാണുകയും തിന്മയെ തിന്മയായി കാണുകയും തിന്മയെ മുഖം നോക്കാതെ തിന്മയെ തിന്മയായിട്ട് തന്നെ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കാനും നന്മയെ പരിപോഷിപ്പിക്കാനും നന്മ എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു ചങ്കൂറ്റം ദീനിന്റെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ഉലമാ ഇന്ന് കൊടുക്കണേ റബ്ബേ. ദീനിന്റെ സഹായികൾക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ. അല്ലാ, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ് റബ്ബേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വിവിധങ്ങളായ അസുഖങ്ങൾ എന്താണതെന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന ഡോക്ടർമാർക്ക് പോലും മനസ്സിലാവാത്ത അസുഖങ്ങളുള്ളവരുണ്ട്, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മാരകങ്ങളായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കണം, പരീക്ഷണം നൽകല്ലേ റബ്ബേ. അള്ളാഹുവെ, ഈ നാടിനെ ഇസ്സത്തു നാടാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ നെല്ലിക്കുന്ന് പ്രദേശം ഇൽമിന്റെ പ്രഭ ചൊരിയുന്ന ഒരു നല്ല ഇൽമിന്റെ വിളക്കായി ഈ മഹല്ലിനെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ തമ്പുരാനെ. ഐക്യത്തോടുകൂടെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഇല്ലാതെ 30 കൊല്ലം ഇവിടെ ദർസ് ഇവിടെ ഖതീബായി ജോലി ചെയ്തൊരു ഉസ്താദ് മഹാനായ അബ്ദുറഹ്മാൻ അൽ മദനി അവറുകൾ, പിന്നെ ഇവിടെ പ്രസിഡന്റായി ജോലി ചെയ്ത പൂനെ അബ്ദുറഹ്മാൻ സാഹിബ്, അള്ളാഹു ഇതുപോലെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ ആളുകൾ ഈ നാടിൻ്റെ സ്വന്തം അഭിമാനമാണ്. അള്ളാഹുവേ, 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 ഖിയാമത്ത് നാൾ വരെ ഒരു ഫിത്നയും ഒരു ഫസാദും ഉണ്ടാവാതെ എല്ലാ മഹല്ലുകളെയും നീ കാക്കണേ തമ്പുരാനെ. എല്ലാ പള്ളികളെയും കാക്കണേ റബ്ബേ. ശത്രുക്കളുടെ ആക്രമണത്തെക്കാൾ ഉപരി ഈ ഉമ്മത്തിൻ്റെ ആളുകൾ പരസ്പരം ചെയ്യുന്ന വൈരാഗ്യവും ശത്രുതയും അള്ളാഹുവേ ഈ ഉമ്മത്തിന് നീ പരിഹരിച്ചുതാ തമ്പുരാനെ. അള്ളാഹുവേ, പിശാച്ച് ആവേശം കൊടുത്ത് ഏതാനും ചില ആളുകൾ മാത്രം വിചാരിക്കുമ്പോഴേക്കും ഒരു മഹല്ല് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവേ ഈ ഉമ്മത്തിൻ്റെ എല്ലാ സദവൃത്തിയും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും മാറിപ്പോവാതെ നിന്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം കൊണ്ടെങ്കിലും നീ ഹിഫ്ദ് നൽകണേ തമ്പുരാനെ. കൽബുകളിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ എടുത്തു മാറ്റി നല്ല സജ്ജനങ്ങളുടെ കൽബ് അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ, ഇൽമിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. പറയുകയും പഠിക്കുകയും ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ പോയി കിടക്കുന്ന ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നല്ലവരാക്കി താ റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാരെ നല്ലവരാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരെ നല്ലവരാക്കണേ റബ്ബേ. റഹ്മുർ റഹീമേ, ഞങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മുചാല്ലിമീങ്ങൾ, മുചാല്ലിമാച്ചുകൾ, അള്ളാഹുവേ ഹാഫുദീങ്ങളായ ആളുകൾ, ഹാഫുദത്തുകളായ പെൺകുട്ടികൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വിവാഹിതരാവാൻ പോകുന്ന മക്കളുള്ളവരുണ്ട്, അവർക്ക് യോജിച്ച് ഇണകളെ നീ കൊടുക്കണേ റബ്ബേ. ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ച വിഷയങ്ങളുണ്ട്, അതുമല്ലാത്തതും ഒക്കെ അറിയുന്ന റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ. വിവാഹം ചെയ്യാൻ പോകുന്നവർക്ക് യോജിച്ച മഹതിമാരെ നീ കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഈ നാടുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ വിദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഖൈറായ കച്ചവടവും വിജയവും ഇസ്സത്തും സമ്പാദ്യവും നിന്റെ ദീനെ സഹായിക്കാനുള്ള സന്മനസ്സും നൽകണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, 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 നിന്റെ മുൽഹമീങ്ങളിൽ മുഖല്ലമീങ്ങളിൽ മുഹദ്ദസീങ്ങളിൽ പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
وصلي على جميع الانبياء والمرسلين الحمد لله رب العالمين جزاكم الله خيرا السلام عليكم ورحمه الله